വാർത്താരംഭം വിശദമായി നോക്കാം. തൃശൂരിൽ തെരഞ്ഞെടുപ്പ് ചട്ടം ലംഘിച്ച് CPM പിൻവലിച്ച 1 കോടി രൂപയുടെ ഉറവിടം തേടി ആദായ നികുതി വകുപ്പ്. പിൻവലിച്ച പണം തിരിച്ചടയ്ക്കാൻ തൃശൂരിലെ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ശാഖയിലെത്തിയപ്പോൾ ഇന്നലെയായിരുന്നു ആദായ നികുതി വകുപ്പ് പണം പിടിച്ചെടുക്കുകയും കണ്ടുകെട്ടുകയും ചെയ്തത്. അതേസമയം കരുവന്നൂർ കേസിൽ CPM തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസ് ഇന്ന് വീണ്ടും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ ഹാജരായേക്കും. മെയ് ദിനമായതിനാൽ ഇന്ന് ഹാജരാകാനാകില്ലെന്ന് അറിയിച്ചിരുന്നുവെങ്കിലും അപേക്ഷ ED തള്ളിയിരുന്നു. വിവരങ്ങളുമായി നവമി ദിനേശ്വരും. നവമി, CPM പണം തിരിച്ചടയ്ക്കണമെന്ന നിയമോപദേശം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ MM വർഗീസ് ബാങ്കിലെത്തിയതും. ഈ പണത്തിന്റെ ഉറവിടം സംബന്ധിച്ച ആക്ഷേപങ്ങൾ ഏത് തരത്തിലാകും CPM പ്രതിരോധിക്കേണ്ടി വരിക? പാർവതി, കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട്, കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ തന്നെ തൃശൂരിലെ CPM നേതൃത്വം പ്രതിക്കൂട്ടിലാണ്. ഇതിനിടയിലാണ് ഇന്നലെ രാത്രിയോടെ MM വർഗീസിന്റെ നേതൃത്വത്തിൽ ഈ ബാങ്കിൽ നിന്നും എടുത്ത 1 കോടി രൂപ തിരിച്ചടയ്ക്കാനായി എത്തിയത്. ബാങ്ക് ഇത് പെരുമാറ്റച്ചട്ടം ലംഘിച്ചുകൊണ്ട് ഈ പൈസ പിൻവലിച്ചത് തന്നെ സമയത്ത് വലിയൊരു പ്രതിസന്ധി നേരിട്ടിരുന്നുണ്ട്. ഈ ഒരു പൈസ, ഈ ഒരു പണം ഉപയോഗിക്കരുത്, ഒരു രീതിയിലും തിരഞ്ഞെടുപ്പിനായി ഉപയോഗിക്കരുത് എന്നൊരു നിർദ്ദേശം കൂടി നൽകിയിരുന്നു. പക്ഷേ അതുകൊണ്ട് തന്നെ ആ പണം ആ സമയത്ത് തിരിച്ചടയ്ക്കാനായി കഴിഞ്ഞിരുന്നില്ല. പിന്നീട് ഈ അക്കൗണ്ട് ഫ്രീസ് ചെയ്യുകയും മരയിപ്പിക്കുകയും ചെയ്തിരുന്നു ആദായ വകുപ്പ്. പിന്നീടാണ് ഇന്നലെ രാത്രി ഈ പണം തിരിച്ചടയ്ക്കാമെന്നുള്ളൊരു നിയമോപദേശം CPM ലഭിച്ചതിനെ തുടർന്നാണ് MM വർഗീസ് ഇന്നലെ വൈകുന്നേരം, ഇന്നലെ രാത്രിയോടുകൂടി ഈ പണം തിരിച്ചടയ്ക്കാൻ എത്തിയത്. പക്ഷേ ബാങ്ക് ഉദ്യോഗസ്ഥർ ആ പണം തിരിച്ചടയ്ക്കാൻ സമ്മതിച്ചിരുന്നില്ല. പകരം ആദായ നികുതി വകുപ്പിനെ ഈ വിവരം അറിയിക്കുകയും ചെയ്തു. ആദായ നികുതി വകുപ്പും IT ഉദ്യോഗസ്ഥരും എത്തി ഈ പണം പിടിച്ചെടുക്കുകയായിരുന്നു. പിടിച്ചെടുത്തതിന് ശേഷം ഈ തുക, അതായത് ഇത് ഇതിനു മുൻപ് അവിടുന്ന് പിൻവലിച്ച അതേ തുകയാണോ ഇത് എന്ന് വിലയിരുത്തേണ്ടതുണ്ട്. പ്രാഥമികമായ പരിശോധനയിൽ അന്ന് പിൻവലിച്ച 1 കോടി രൂപ ചിലവാക്കിയിട്ടില്ല, അതേ സീരിയൽ നമ്പർ തന്നെയാണ് ഈ പണം ചിലവാക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ആ അന്നെടുത്ത് അന്ന് ബാങ്കിൽ നിന്ന് എടുത്ത 1 കോടി രൂപ തന്നെയാണ് ഇതെന്ന് പ്രാഥമികമായുള്ള പരിശോധനയിൽ കണ്ടെത്തിയിട്ടുമുണ്ട്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട MM വർഗീസിന്റെ മൊഴിയടക്കം IT ആദായ നികുതിയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഇത് കൂടുതൽ ഉറപ്പിക്കേണ്ടതുണ്ട്. അന്ന് ബാങ്കിൽ നിന്ന് പിൻവലിച്ച 1 കോടി രൂപ തിരഞ്ഞെടുപ്പ് ആവശ്യങ്ങൾക്ക് ചിലവാക്കിയോ എന്ന് കണ്ടെത്തേണ്ടതുണ്ട്. പ്രാഥമികമായിട്ടുള്ള ഒരു നിഗമനത്തിൽ ആ തുക ചിലവാക്കിയിട്ടില്ല എന്ന് തന്നെയാണ് കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും വീണ്ടും ഈ MM വർഗീസിന് എതിരെ, അതായത് MM വർഗീസ് ഈ പണം പിൻവലിച്ചത്, MM വർഗീസിനെതിരെ MM വർഗീസ് ഈ പണം പിൻവലിച്ചതുമായി ബന്ധപ്പെട്ട് വീണ്ടും മറ്റൊരു തരത്തിലേക്ക് ഈ കേസ് പോവുകയാണ്. എന്തായാലും ആദായ നികുതിയുടെ വകുപ്പിൽ തന്നെയാണ് ഇപ്പോഴും ഈ പണമുള്ളത്. ബാങ്കിലേക്ക് ഈ തുക തിരിച്ചു നിക്ഷേപിച്ചിട്ടുണ്ട്, പക്ഷേ അത് അക്കൗണ്ട് ഫ്രീസ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് ഇനി ആ അക്കൗണ്ടിൽ കൂടുതൽ പരിശോധനകൾ നടത്തേണ്ടതുണ്ട്. ഈ പൈസ മറ്റേതെങ്കിലും വിധത്തിൽ ചിലവാക്കിയോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ എന്തായാലും ആദായ നികുതി വകുപ്പ് പരിശോധന നടത്തുന്നുണ്ട്. MM വർഗീസിന്റെ മൊഴിയടക്കം രേഖപ്പെടുത്തുകയും ചെയ്തു. നവമി, മറ്റൊരു കാര്യം, MM വർഗീസിനെ ഇന്ന് വീണ്ടും ED ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടുണ്ട്. എന്താകും ED നീക്കം? പാർവതി, കഴിഞ്ഞ ദിവസമായിരുന്നു മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷം വൈകിട്ട് രാത്രി ഏകദേശം 8 മണിയോടുകൂടിയാണ് MM വർഗീസിനെ ED വിട്ടയച്ചത്. ആ സമയം തന്നെ May 1 ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് അയച്ചിരുന്നു, വീണ്ടും ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷെ ആ സമയത്ത് തന്നെ ED ഉദ്യോഗസ്ഥരോട് വളരെ രോക്ഷാകുലനായാണ് MM വർഗീസ് പ്രതികരിച്ചത്. May 1 താനൊരു തൊഴിലാളി സംഘടനയുടെ മുതിർന്ന നേതാവാണ്. അതുകൊണ്ട് തന്നെ തൊഴിലാളി ദിനത്തിൽ തനിക്ക് ഒരുപാട് പരിപാടികളുണ്ട്, പൊതുസമ്മേളനം അടക്കമുണ്ട്. അതുകൊണ്ട് തനിക്ക് 1 തീയതി ഹാജരാകാൻ കഴിയില്ല എന്ന് വലിയ രീതിയിൽ ED ഉദ്യോഗസ്ഥരോട് രോക്ഷാകുലനായി ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ MM വർഗീസ് മറുപടി നൽകുകയും ചെയ്തു. ആ സമയത്ത് ED ഉദ്യോഗസ്ഥർ കർശനമായിട്ടുള്ള നിർദ്ദേശം നൽകി. May 1 ഇതിനു മുൻപും പല ഒഴിവുകഴിവുകളും പറഞ്ഞിരുന്നു. തിരഞ്ഞെടുപ്പാണ്, അതുകൊണ്ട് ഹാജരാകാൻ കഴിയില്ല എന്ന് കഴിഞ്ഞ പ്രാവശ്യം നോട്ടീസ് അയച്ചപ്പോൾ പറഞ്ഞിരുന്നു. വീണ്ടും May 1 ഇനിയും ഹാജരാകാൻ കഴിയില്ല എന്ന് വീണ്ടും പറയുമ്പോൾ
അത് ഇ ഡി ഉദ്യോഗസ്ഥർക്കും ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അവർ നിർബന്ധമായും ഹാജരാകണമെന്നൊരു നിർദ്ദേശമാണ് എം എം വർഗീസിന് നൽകിയിരിക്കുന്നത്. ഇല്ലെങ്കിൽ അന്വേഷണത്തോട് സഹകരിക്കണമെന്നും പറയുന്നുണ്ട്. ഇ ഡിയുടെ പല ചോദ്യങ്ങൾക്കും എം എം വർഗീസ് കൃത്യമായി ഉത്തരം നൽകുന്നില്ല എന്നുകൂടി ഇ ഡി പറയുന്നുണ്ട്. പല അക്കൗണ്ടുകളുടെ വിവരങ്ങളും പണം എങ്ങനെ എത്തി എവിടേക്ക് പോയി എന്നുള്ള പല ചോദ്യങ്ങൾക്ക് പോലും എം എം വർഗീസ് ഉത്തരം നൽകുന്നില്ല. ഈ സഹകരിക്കാത്തൊരു സാഹചര്യത്തിൽ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് നിർബന്ധമായും ഇന്ന് തന്നെ ഹാജരാകണമെന്നുള്ളൊരു നിർദ്ദേശം കൂടി ഇ ഡി ഉദ്യോഗസ്ഥർ നൽകിയിട്ടുണ്ട്. പക്ഷേ എം എം വർഗീസ് ഹാജരാകില്ല എന്നാണ് അന്ന് ഇ ഡി ഉദ്യോഗസ്ഥർക്ക് മറുപടി നൽകിക്കൊണ്ട് ഇറങ്ങിയത്. പക്ഷേ ഇനിയും കൃത്യമായി ഒരു ഉത്തരം എം എം വർഗീസിന്റെ ഭാഗത്തു നിന്നും ലഭിച്ചിട്ടില്ല. ഇന്ന് 10 മണിക്ക് ഹാജരാകണമെന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പക്ഷേ ഇതുവരേക്കും എം എം വർഗീസ് ഹാജരാകുമോ ഇല്ലയോ എന്നതിൽ കൃത്യമായിട്ടുള്ള ഒരു തീരുമാനം പറഞ്ഞിട്ടില്ല. ഹാജരായേക്കും ഇ ഡി ഉദ്യോഗസ്ഥർ ഈ നിർബന്ധപൂർവ്വം ഹാജരാകണമെന്നൊരു നിർദ്ദേശം നൽകിയ സാഹചര്യത്തിൽ എം എം വർഗീസ് ഇന്ന് ഹാജരായേക്കും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും 10 മണിക്ക് മാത്രമേ ഇതിൽ നമുക്ക് കൃത്യമായിട്ടൊരു ഉത്തരം ലഭിക്കുകയുള്ളൂ. എം എം വർഗീസിനെ ഇതുവരേക്കും മറുപടി വരില്ലെന്നോ വരുമെന്നോ എന്നുള്ള യാതൊരുവിധ മറുപടിയും ഇ ഡി ഉദ്യോഗസ്ഥർക്ക് നൽകിയിട്ടില്ല. എന്തായാലും 10 മണിക്ക് ഇ ഡി ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരായേക്കും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇന്ന് ഹാജരാകുമ്പോൾ കൃത്യമായിട്ടുള്ള ചില രേഖകൾ കൂടി ഹാജരാക്കണം. അതായത് ഈ രഹസ്യ അക്കൗണ്ടുകൾ എന്ന് കരുതപ്പെടുന്ന അക്കൗണ്ടുകളുടെ വിവരങ്ങൾ, അതിൻ്റെ അത് ഏതൊക്കെ അക്കൗണ്ടുകളിലേക്കാണ് അതിൽ നിന്ന് പണം ട്രാൻസ്ഫർ ചെയ്തതെന്ന് അടക്കമുള്ള അക്കൗണ്ട് ഡീറ്റെയിൽസ് അടക്കം ഇന്ന് ഹാജരാക്കണമെന്നാണ് ഇ ഡി ഉദ്യോഗസ്ഥർ നൽകിയിരിക്കുന്ന നിർദ്ദേശം. എന്തായാലും ആ രേഖകളുമായി, ഇ ഡി ആവശ്യപ്പെട്ട രേഖകളുമായി എം എം വർഗീസ് ഇന്ന് ഇ ഡിക്ക് മുന്നിൽ ഹാജരാകുമോ ഇല്ലയോ എന്നറിയാൻ ഇനി മണിക്കൂറുകൾ കൂടി കാത്തിരിക്കേണ്ടി വരും. നവമി തുടരണം. തൃശൂരിൽ തെരഞ്ഞെടുപ്പ് ചട്ടം ലംഘിച്ച് സി പി എം പിൻവലിച്ച 1 കോടി രൂപയുടെ ഉറവിടം തേടുകയാണ് ആദായ നികുതി വകുപ്പ്. വിവരങ്ങൾ നൽകിയത് നവമി ദിനേശാണ്. ഒപ്പം മറ്റൊരു വാർത്ത കൂടിയുണ്ട്. എറണാകുളം ആലുവ ചൊവ്വര കൊണ്ടോട്ടിയിൽ ഗുണ്ടാ ആക്രമണത്തിൽ 4 പേർ കസ്റ്റഡിയിൽ. കാക്കനാട് സ്വദേശി സ്വരാജ്, അരൂർ സ്വദേശി സനീർ, മലപ്പുറം സ്വദേശി ഫൈസൽ ബാബു എന്നിവരെയാണ് കസ്റ്റഡിയിലെടുത്തത്. കാക്കനാട്, അരൂർ, തൃശൂർ എന്നിവിടങ്ങളിൽ നിന്നാണ് പ്രതികൾ കസ്റ്റഡിയിലായത്. കാറും മറ്റു പ്രതികളെയും കുറിച്ചുള്ള വിവരങ്ങളും പോലീസിന് ലഭിച്ചു. ഇന്നലെ രാത്രിയിലുണ്ടായ ഗുണ്ടാ ആക്രമണത്തിൽ ഒരു മുൻ പഞ്ചായത്ത് അംഗമടക്കം 4 പേർക്കാണ് പരുക്കേറ്റത്. പാർവതി, വളരെ ദാരുണമായ ഒരു സംഭവമാണ് ഇന്നലെ രാത്രി 10 മണിയോടുകൂടി ആലുവയിൽ സംഭവിച്ചിരിക്കുന്നത്. ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്നത് പോലെ തന്നെ വളരെ മൃഗീയമായാണ് സുലൈമാനെ, കോൺഗ്രസ് പ്രവർത്തകനായ സുലൈമാനെ വെട്ടിപ്പരിക്കേൽപ്പിക്കുന്നത്. എന്തായാലും രാജഗിരി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച സുലൈമാന്റെ നില അതീവ ഗുരുതരമായി തന്നെ തുടരുന്നുണ്ട്. തലച്ചോറിൽ രക്തം കട്ടപിടിച്ചിരിക്കുന്ന സാഹചര്യമാണ്. ഇനി ഡോക്ടർമാർ വന്നാൽ മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും ഇപ്പോഴും വെന്റിലേറ്ററിൽ തന്നെയാണ്. ഈ സംഭവത്തിന് ആസ്പദമായ കാര്യം പറയുന്നത്, പോലീസ് പറയുന്നത് ഇപ്രകാരമാണ്. ഈ 1.5 മാസം മുൻപ്, അതായത് കഴിഞ്ഞ 1 മാസം മുൻപ് നടന്ന ഒരു സംഭവത്തിന്റെ തുടർച്ചയായാണ് ഇന്നലെ രാത്രി അവിടെ ഒരു ആക്രമണം ഉണ്ടായത്. സുനൂക്, കബീർ എന്നീ പറയുന്ന 2 യുവാക്കൾ ഇവരുടെ കാറിനെ ഓവർടേക്ക് ചെയ്യാൻ, അതായത് ഇവരുടെ കാറിന് സൈഡ് കൊടുക്കാത്തതുമായി ബന്ധപ്പെട്ട് അർഷാദ് എന്നൊരു യുവാവുമായി ഒരു വാക്കുതർക്കം ഉണ്ടായിരുന്നു. ഇത് ആലുവയിൽ തന്നെയാണ് ഈ സംഭവം നടക്കുന്നതും. ഈ അർഷാദ് ഇവരുടെ കാറിന് സൈഡ് കൊടുത്തില്ല എന്ന് പറഞ്ഞ് ഇവർ തെരുവിൽ വെച്ച്, റോഡിൽ വെച്ച് പരസ്പരം തർക്കത്തിൽ ഏർപ്പെടുന്ന ഒരു സംഭവം ഉണ്ടായി. ഇതിന്റെ പ്രതികാരം എന്നോണം സുനൂക്കും കബീറും അർഷദിനെ മർദ്ദിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ഇന്നലെ രാത്രി അവിടെ എത്തിയത്. അർഷദിന്റെ കാറ് ആ സംഭവ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. അർഷദിന്റെ കാറ് തല്ലിപ്പൊളിക്കുന്നു. ഇത് കണ്ടെത്തിയ സുലൈമാനും ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നവർ ഇവരുമായിട്ട് വാക്കുതർക്കം ഉണ്ടാകുന്നു. ഇതെന്താണ് സംഭവിച്ചതെന്ന് അറിയാതെ ഇവരുമായി സംസാരിക്കുന്നു. ഇതിന്റെ പ്രകോപനത്തിലാണ് ഇവർ 4 പേരും ചേർന്ന് അവിടെ ഉണ്ടായിരുന്നവരെല്ലാവരെയും മർദ്ദിക്കുകയും സുലൈമാനെ കയ്യിൽ കരുതിയിരുന്ന ആയുധം കൊണ്ട് തലയ്ക്ക് മാരകമായി പരിക്കേൽപ്പിക്കുകയും ചെയ്തത്. എന്തായാലും ആലുവ എസ് പിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇതിൽ അന്വേഷണം നടത്തുന്നത്. ഈ സുലൈമാന് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ പങ്കുമില്ല. അദ്ദേഹം ഈ ഒരു തർക്കത്തിൽ എന്താ കാര്യമെന്ന് അന്വേഷിച്ച് ഇടപെട്ടതായിരുന്നു അദ്ദേഹത്തിന് ഇത്രയും
മാരകമായിട്ടുള്ള പരിക്കേൽക്കാൻ കാരണം. എന്തായാലും ഇന്നലെ രാത്രി 10 മണിയോട് കൂടിയാണ് ആലുവ നഗരത്തെ ഞെട്ടിക്കുന്ന ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. പോലീസ് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. 4 പേരാണ് ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. ഇവരെ വിശദമായ ചോദ്യം ചെയ്യണം. എന്താണ് ഇത്തരത്തിലൊരു പ്രകോപനത്തിന് കാരണമെന്ന അടക്കമുള്ള കാര്യങ്ങൾ വിശദമായി തന്നെ പോലീസിന് ലഭിക്കേണ്ടതുണ്ട്. ഉടനെ തന്നെ ഇവരെ ആലുവ പോലീസ് ആലുവ സ്റ്റേഷനിലേക്ക് എത്തിക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ആലുവ നഗരത്തെ തന്നെ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമാണ് ഈ CCTV ദൃശ്യങ്ങളിലൂടെ പുറത്തു വരുന്നത്. നമുക്കറിയാവുന്നതുപോലെ തന്നെ എറണാകുളം കേന്ദ്രീകരിച്ച് ഈ ഗുണ്ടകളുടെ ആക്രമണം അല്ലെങ്കിൽ ഗുണ്ടാ വിളയാട്ടം കൂടി നിൽക്കുന്നൊരു സാഹചര്യമാണ്. അതിനിടയിലാണ് ഇത്രയും ദാരുണമായൊരു സംഭവം. അതും ഈ കേസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ പങ്കുമില്ലാത്ത ഒരു യുവാവിലാണ് ഇത്തരത്തിൽ മാരകമായി വെട്ടേറ്റ് വെന്റിലേറ്ററിലാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വിഷമിപ്പിക്കുന്ന കാര്യം. എന്തായാലും ഈ സംഭവ സ്ഥലത്ത് ഇപ്പോൾ പോലീസ് എത്തിയിട്ടുണ്ട്. വിശദമായിട്ടുള്ള പരിശോധന നടത്തുകയാണ്. ഫോറൻസിക് ഉദ്യോഗസ്ഥരടക്കം അവിടെ എത്തും. ആശുപത്രിയിൽ നിന്നും അല്പസമയത്തിനുള്ളിൽ തന്നെ സുലൈമാന്റെ ആരോഗ്യസ്ഥിതിയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ലഭിക്കുകയും ചെയ്യും. എന്തായാലും ഇന്നലെ രാത്രി 10 മണിയോട് കൂടിയായിരുന്നു ഈ സംഘം ഗുണ്ടകളെത്തി കണ്ണിൽ കണ്ടവരെ എല്ലാം മർദ്ദിക്കുന്ന രീതിയിലേക്ക് ഈ സംഭവം പോയത്. പാർവതി, ആലുവയിലുണ്ടായ ഗുണ്ടാ ആക്രമണത്തിൽ 4 പേർ കസ്റ്റഡിയിലായിട്ടുണ്ട്. മുൻ പഞ്ചായത്ത് അംഗമടക്കം 4 പേർക്കാണ് സംഭവത്തിൽ പരിക്കേറ്റത്. വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്നും നവമി. മേയർ KSRTC തർക്കത്തിൽ സാഹചര്യ തെളിവുകൾ പരിശോധിക്കാൻ പോലീസ്. അശ്ലീല ആംഗ്യം കാണിച്ചു എന്ന മേയറുടെ പരാതിയിൽ CCTV ദൃശ്യങ്ങൾ ശേഖരിക്കാനും ശ്രമമുണ്ട്. സംഭവത്തിൽ പോലീസ് സാക്ഷിമൊഴികളും തേടും. അതേസമയം മേയർക്കെതിരെ കേസെടുക്കാത്തതിൽ പ്രതിഷേധം തുടരാനാണ് പ്രതിപക്ഷ തീരുമാനം. ഡ്രൈവർ യദുവിനെ തിരിച്ചെടുക്കണമെന്നാവശ്യപ്പെട്ട് ജീവനക്കാരുടെ സംഘടനകളും പ്രതിഷേധത്തിലാണ്. മേയർക്കെതിരെ കേസെടുക്കാത്തതിൽ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുകയാണ് യദു കൃഷ്ണൻ. ഡാൻ കുര്യനാണ് ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകുന്നത്. ഡാൻ, ബസ്സിലെ CCTV അടക്കമുള്ളവ പരിശോധിക്കാനാണോ പോലീസിന്റെ തീരുമാനം? വിവരങ്ങൾ പർവ്വതി, സ്വാഭാവികമായി ഈ സംഭവവുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങളുടെ അടക്കം പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് എഡിറ്റ് ചെയ്ത ദൃശ്യങ്ങളാണ് എന്ന ഒരു ആക്ഷേപമാണ് മേയറെ പിന്തുണയ്ക്കുന്നവർക്കും ഉള്ളത്. മേയറെ തന്നെയാണ് ഈ തർക്കം ഉണ്ടായത് എന്ന് സാമൂഹിക തരത്തിലുള്ള ദൃശ്യങ്ങൾ ഉണ്ട് എന്ന് ഉറപ്പിച്ച് പറയുകയാണ് ആര്യരാജേന്ദ്രൻ. ആ ഒരു പശ്ചാത്തലത്തിലാണ് ആ സമയത്ത് അവരുടെ വാഹനത്തിലുണ്ടായിരുന്ന യാത്രക്കാർ, ഈ മൊബൈലിൽ ഈ ദൃശ്യങ്ങൾ പകർത്താൻ ശ്രമിച്ച യാത്രക്കാരുടെ പക്കൽ നിന്ന് ദൃശ്യങ്ങളും വീണ്ടെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം പോലീസ് നടത്തുന്നത്. അതിനുശേഷം വിശദമായി ഈ ദൃശ്യങ്ങൾ പരിശോധനയ്ക്ക് വിധേയമാക്കിയതിനു ശേഷം കേസെടുക്കുന്ന ഒരു തുടർ നടപടിയിലേക്ക് കടന്നാൽ മതി എന്നൊരു നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. അതിനെതിരെയാണ് പ്രതിഷേധവുമായി ഇപ്പോൾ യദുവിനെ അനുകൂലിക്കുന്ന പ്രതിപക്ഷ യുവജന സംഘടനകളടക്കം രംഗത്തെത്തിയിരിക്കുന്നത്. അതോടൊപ്പം യദുവിനെ എത്രയും പെട്ടെന്ന് ജോലിയിലേക്ക് തിരികെ എടുക്കണമെന്ന ആവശ്യത്തിലും അവർ ഉറച്ചു നിൽക്കുകയാണ്. ശരി, മേയർ KSRTC തർക്കത്തിൽ സാഹചര്യ തെളിവുകൾ പരിശോധിക്കുകയാണ് പോലീസ്. കൂടുതൽ CCTV ദൃശ്യങ്ങൾ ശേഖരിക്കും. ഒപ്പം തന്നെ ബസ്സിലേതും ഒപ്പം കടകളിലെയും CCTV ദൃശ്യങ്ങൾ ശേഖരിക്കാനാണ് പോലീസിന്റെ തീരുമാനം. മൊബൈൽ ദൃശ്യങ്ങൾ വീണ്ടെടുക്കുന്നതിലൂടെ മേയറും ഡ്രൈവറും ഉന്നയിച്ച ആരോപണങ്ങളുടെ വസ്തുത പുറത്തു കൊണ്ടുവരാനാകുമെന്നാണ് പോലീസ് കരുതുന്നത്. വിശദാംശങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്നും ഡാൻ കുര്യൻ. പ്രകാശ് ജാവദേക്കറെ കണ്ടുവന്ന പ്രകാശ് ജാവദേക്കറെ കണ്ടുവെന്ന ശോഭാ സുരേന്ദ്രന്റെ ആരോപണത്തിൽ EP ജയരാജൻ നിയമ നടപടി ആരംഭിച്ചു. ശോഭാ സുരേന്ദ്രൻ, KSുധാകരൻ, ദല്ലാൽ നന്ദകുമാർ എന്നിവർക്കെതിരെയാണ് നോട്ടീസ് അയച്ചത്. പാർട്ടിയെയും തന്നെയും അധിക്ഷേപിക്കാൻ ഗൂഢാലോചന നടത്തി. ആരോപണങ്ങൾ പിൻവലിച്ച് മാധ്യമങ്ങളിലൂടെ മാപ്പ് അപേക്ഷിക്കണം, ഇല്ലെങ്കിൽ 2 കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്നാവശ്യപ്പെട്ടാണ് EP ജയരാജൻ നോട്ടീസ് നൽകിയത്. അതേസമയം ശോഭാ സുരേന്ദ്രനെ CPMലെത്തിക്കാൻ ശ്രമം നടന്നതായ ദല്ലാൽ നന്ദകുമാറിന്റെ ആരോപണത്തിൽ ഇന്ന് തുടർ പ്രതികരണങ്ങൾക്കും സാധ്യതയുണ്ട്. വാർത്തയുടെ വിവരങ്ങൾ നൽകുന്നത് VV അരുണാണ്. ശോഭാ സുരേന്ദ്രൻ, EP വിവാദം പുതിയ തലത്തിലേക്ക് പോവുകയാണ്. പ്രകാശ് ജാവദേക്കറെ കണ്ടുവെന്ന ശോഭാ സുരേന്ദ്രന്റെ ആരോപണം, ഈ ആരോപണത്തിലാണ് EP ജയരാജൻ നിയമ നടപടി ആരംഭിച്ചത്. ശോഭാ സുരേന്ദ്രൻ, KSുധാകരൻ, ദല്ലാൽ നന്ദകുമാർ എന്നിവർക്കെതിരെയാണ് നിയമ നടപടി സ്വീകരിക്കുന്നത്. പാർട്ടിയെയും തന്നെ അധിക്ഷേപിക്കാൻ ഗൂഢാലോചന നടത്തി എന്നാണ് EP ജയരാജൻ ആരോപിക്കുന്നത്. ഒപ്പം ഈ ആരോപണങ്ങൾ പിൻവലിച്ച് മാപ്പ് പറഞ്ഞില്ലെങ്കിൽ 2 കോടി രൂപയുടെ നഷ്ടപരിഹാരം നൽകണമെന്നും നോട്ടീസിലുണ്ട്.
അതേസമയം ശോഭാ സുരേന്ദ്രനെ സിപിഎമ്മിലെത്തിക്കാൻ ശ്രമം നടന്നതായ ദല്ലാൽ നന്ദകുമാറിന്റെ ആരോപണത്തിലും ഇന്ന് കൂടുതൽ പ്രതികരണം ഉണ്ടായേക്കും. ശോഭാ സുരേന്ദ്രനെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്നതാണോ പുതിയ ആരോപണം തുടങ്ങിയ കാര്യങ്ങളിലാകും ഇന്ന് നമ്മൾ പ്രതികരണം പ്രതീക്ഷിക്കുന്നത്. വരും മണിക്കൂറിൽ ഈ വാർത്തയിൽ കൂടുതൽ പ്രതികരണങ്ങൾ ഉണ്ടായേക്കും. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും വി വി അരുണാണ് ചേരുന്നത്. അരുൺ, ശോഭാ സുരേന്ദ്രനെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്നതാണോ പുതിയ ആരോപണങ്ങൾ? പർവ്വതി, തീർച്ചയായിട്ടും സിപിഎമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം ഇടതുമുന്നണി കൺവീനർ ഇ പി ജയരാജൻ ബി ജെ പിയിലേക്ക് പോകാൻ ശ്രമിച്ചു, അത് തനിക്കറിയാമെന്ന് വെളിപ്പെടുത്തൽ നടത്തിയ ശോഭാ സുരേന്ദ്രന് ഒരു ബൂമറാങ്ങി മാറുകയാണ് ശോഭാ സുരേന്ദ്രനെതിരെ ഉയർന്ന ആരോപണം. അതേ നന്ദകുമാർ, ആരുടെ ആരോപണത്തിന്മേലാണോ ശോഭാ സുരേന്ദ്രൻ ഇ പി ജയരാജനെതിരെ ആരോപണവുമായി വന്നത്, അതേ ദല്ലാൽ നന്ദകുമാർ തന്നെയാണ്. ശോഭാ സുരേന്ദ്രൻ സി പി എമ്മിൽ ചേരാൻ ശ്രമം നടത്തിയിരുന്നു എന്ന വെളിപ്പെടുത്തൽ നടത്തി. നേരത്തെ തന്നെ ശോഭാ സുരേന്ദ്രൻ സി പി എമ്മിലേക്ക് പോകും എന്ന തരത്തിൽ പ്രചരണമുണ്ടായിരുന്നു. കഴിഞ്ഞ കുറേ നാളുകൾ ബി ജെ പിയുടെ നേതൃത്വവുമായി, സംസ്ഥാന നേതൃത്വവുമായി വലിയ അകൽച്ചയിലായിരുന്നു. പ്രത്യേകിച്ചും കെ സുരേന്ദ്രൻ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായ ശേഷം ശോഭാ സുരേന്ദ്രൻ പാർട്ടി പരിപാടികളിൽ അത്ര സജീവമായിരുന്നില്ല. വലിയ അവഗണന തനിക്ക് നേരിടുന്നുവെന്ന് പലതവണ കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചു, പരാതിപ്പെട്ടു. അതിനുശേഷവും വലിയ പ്രതികരണമൊന്നും ഉണ്ടായില്ല. അടുത്തിടെയാണ് ശോഭാ സുരേന്ദ്രൻ വീണ്ടും ബി ജെ പിയിൽ സജീവമായത്. കേന്ദ്ര നേതാക്കൾ പ്രധാനമന്ത്രി അടക്കമുള്ളവരുടെ ഇടപെടലിനെ തുടർന്നാണ് അവർ വീണ്ടും പാർട്ടിയോട് അടുത്തത്. പക്ഷേ അതിനു മുമ്പുള്ള ഒരു കാലം, പാർട്ടിയിൽ നിന്ന് വിട്ടുനിന്ന കാലം, ബി ജെ പിയിൽ നിന്ന് സി പി എമ്മിലേക്ക് പോകാൻ ശോഭാ സുരേന്ദ്രൻ വലിയ നീക്കങ്ങൾ നടത്തിയിരുന്നു. 2016-ലെ 21-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയായി വടക്കാഞ്ചേരിയിൽ മത്സരിപ്പിക്കാൻ സി പി എം അവരെ ആലോചിച്ചിരുന്നു. അത്തരം ചർച്ചകൾ നടത്തിയിരുന്ന വെളിപ്പെടുത്തലാണ് നന്ദകുമാർ നടത്തിയത്. നന്ദകുമാറിന്റെ ഈ വെളിപ്പെടുത്തലിന് കുറച്ചുകൂടി ബലം നൽകുന്ന പ്രതികരണമാണ് ഇന്നലെ IHRDS പ്രധാനിയിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത്. അവിടെയും ശോഭാ സുരേന്ദ്രൻ പോകുന്ന കാര്യം തനിക്ക് അറിയാമായിരുന്നു എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. ഇതാണ് ശോഭാ സുരേന്ദ്രനെ കൂടുതൽ കുഴക്കുന്നത്. സി പി എമ്മിൽ നിന്ന് ബി ജെ പിയിലേക്ക് കേന്ദ്ര കമ്മിറ്റി അംഗമായി ഇ പി ജയരാജൻ ഉൾപ്പെടെ എത്തിക്കാൻ ശ്രമിച്ചുവെന്ന് പറയുന്ന ശോഭാ സുരേന്ദ്രൻ തന്നെ ബി ജെ പി വിടാൻ ആലോചിച്ചിരുന്നു. അവിടെയാണ് ഇ പി ജയരാജന്റെ ആരോപണങ്ങളുടെ പ്രസക്തി കൂടി വർദ്ധിക്കുന്നത്. ശോഭാ സുരേന്ദ്രനെ എന്തിനാണ്, ഞാൻ ബി ജെ പിയിലേക്ക് പോകണമെങ്കിൽ എന്തിന് ശോഭാ സുരേന്ദ്രനെ കൂട്ടുപിടിക്കണം? അവർ നമ്മോട് സംസാരിക്കുമ്പോൾ ഇ പി ജയരാജൻ പറഞ്ഞത് കെ സുരേന്ദ്രനുമായി തെറ്റിനിൽക്കുന്ന വലിയ ശത്രുതയിലുള്ള ആളാണ്, അത്തരമൊരാളെ കൂട്ടുപിടിച്ചാണോ താൻ ബി ജെ പിയിലേക്ക് പോകാൻ നിന്നത് എന്ന ചോദ്യമാണ് ഇ പി ജയരാജൻ ഉന്നയിച്ചത്. ആ വാദത്തിന് കുറച്ചുകൂടി ബലം നൽകുന്നതാണ് ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ തന്നെ സി പി എമ്മിലേക്ക് പോകാൻ നിന്ന ആളാണ് എന്ന വെളിപ്പെടുത്തൽ. ഇതെല്ലാം ആരോപണമായി മാത്രമേ ഇപ്പോൾ കാണാനാകൂ. ശോഭാ സുരേന്ദ്രൻ ഇതിലെങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മാത്രമല്ല, ഈ ആരോപണങ്ങൾക്കപ്പുറത്തേക്ക് ഇതിനൊക്കെ തെളിവുകൾ ഉണ്ടോ എന്നതും പ്രസക്തമാണ്. അരുൺ, മറ്റൊരു കാര്യം, സംഘടനാ രംഗത്ത് ഇടനിലക്കാരനെ വച്ചല്ല ബി ജെ പിയിലേക്ക് ആളെ കൂട്ടേണ്ടതെന്ന് അഭിപ്രായം ബി ജെ പിയിൽ തന്നെയുണ്ട്. ഇതും ശോഭാ സുരേന്ദ്രന് പ്രതിരോധിക്കേണ്ടി വരില്ലേ? തീർച്ചയായിട്ടും, എങ്ങനെയാണ്, ഇടനിലക്കാരനാണോ അല്ലെങ്കിൽ നേരത്തെ ബി ജെ പി നേതാക്കൾ തന്നെ നേരിട്ട് ഇടപെട്ടാണ് പലപ്പോഴും കോൺഗ്രസിലേക്ക് പ്രമുഖരെ ദേശീയത തന്നെ ബി ജെ പിയിലേക്ക് എത്തിച്ചിരുന്നത്. അതിനപ്പുറത്തേക്കൊരു ദല്ലാൾ എന്ന വിളിപ്പേരുള്ള, ദല്ലാൾ പണി ചെയ്യുന്ന ഒരാളുടെ ഇടനിലയിലാണോ സി പി എം നേതാക്കളെ അവിടേക്ക് എത്തിക്കുന്നത്? അതാണ് പ്രകാശ് ജാവദേക്കറും പറഞ്ഞത്. ശോഭാ സുരേന്ദ്രനെ താൻ ആരെയൊക്കെ കണ്ടുവെന്ന കാര്യം അറിയില്ല. ഇ പി ജയരാജനെ കണ്ട കാര്യവും ശോഭാ സുരേന്ദ്രൻ അറിവുള്ളതല്ല. എങ്ങനെ ശോഭ ഇതൊക്കെ പറയുന്നു എന്ന ചോദ്യം പ്രകാശ് ജാവദേക്കറും ഉന്നയിച്ചിരുന്നു. ശോഭാ സുരേന്ദ്രൻ അങ്ങനെ ബി ജെ പിയിലേക്ക് ആളെ റിക്രൂട്ട് ചെയ്യാൻ ചുമതലപ്പെട്ട ആളല്ല എന്ന ഒരു പരോക്ഷ വിമർശനമാണ് പ്രകാശ് ജാവദേക്കർ പോലും നടത്തിയത്. എന്നാൽ ശോഭാ സുരേന്ദ്രൻ പറയുന്നത് മറ്റു പാർട്ടികളിൽ നിന്ന് ബി ജെ പിയിലേക്ക് നേതാക്കൾ എത്തിക്കാൻ പാർട്ടി ചുമതലപ്പെടുത്തിയ പ്രധാനപ്പെട്ട ആളുകൾ ഒരാൾ താനാണ് എന്നുള്ളതാണ്. പക്ഷേ അതിന് ബി ജെ പി നേതൃത്വം സ്ഥിരീകരണം നൽകുന്നില്ല. ഏതായാലും ശോഭാ സുരേന്ദ്രൻ ഇക്കാര്യത്തിൽ കൂടുതൽ വിശദീകരണം നൽകേണ്ടി വരുമെന്ന് ഉറപ്പാണ്. ശോഭാ സുരേന്ദ്രനെതിരെ ഈ ആരോപണം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായി അവർ ഇക്കാര്യത്തിൽ വെളിപ്പെടുത്തി നടത്തണം. കാരണം സി പി എം ഉൾപ്പെടെയുള്ള പാർട്ടികൾ, ഇ പി ജയരാജൻ നേതാക്കളൊക്കെ ശോഭയ്ക്കെതിരെ സ്വാഭാവികമായും രംഗത്ത് വരും. കാരണം ഇ പി ജയരാജനെ ബി ജെ പിയിലേക്ക് പോകാൻ ശ്രമിച്ചു എന്ന് ശോഭ വെളിപ്പെടുത്തുമ്പോൾ ആ ശോഭ തന്നെ ബി ജെ പിയിൽ വലിയ അസംതൃപ്തയായിരുന്നു. ബി ജെ പിയുടെ നേതൃത്വം അവർ പിണക്കത്തിലായിരുന്നു എന്നത് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ വന്ന വാർത്തകളാണ്, സ്ഥിരീകരണമാണ്. നമ്മോട് സംസാരിക്കുമ്പോൾ നമുക്ക് നൽകിയ അഭിമുഖത്തിൽ പോലും ശോഭാ സുരേന്ദ്രൻ തന്റെ അതൃപ്തി പരസ്യമായി പറഞ്ഞതാണ്. അങ്ങനെയുള്ള ശോഭാ സുരേന്ദ്രൻ എങ്ങനെയാണ് സി പി എമ്മിന്റെ പ്രധാനപ്പെട്ട നേതാവിനെ, ഒരു കേന്ദ്ര കമ്മിറ്റി അംഗത്തെ ബി ജെ പിയിലേക്ക് എത്തിക്കാൻ ചരടു വലിച്ചു, ചർച്ച നടത്തിയെന്ന ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. അതിന് മറുപടി പറയേണ്ടത് ശോഭാ സുരേന്ദ്രൻ തന്നെയാണ്. ശരി.
പ്രകാശ് ജാവദേക്കറെ ഇ പി ജയരാജൻ കണ്ടുവെന്ന ശോഭാ സുരേന്ദ്രന്റെ ആരോപണത്തിൽ ഇ പി ജയരാജൻ നിയമ നടപടി തുടങ്ങിയിരിക്കുന്നു. ശോഭാ സുരേന്ദ്രൻ, കെ സുധാകരൻ, ദല്ലാൽ നന്ദകുമാർ എന്നിവർക്കെതിരെയാണ് നിയമ നടപടിക്ക് നോട്ടീസ് അയച്ചത്. വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്നും വി വി അരുൺ. ആലപ്പുഴയിലെ ഇടിമിന്നലിനെ തുടർന്ന് വോട്ടിംഗ് യന്ത്രങ്ങൾ സൂക്ഷിച്ചിരുന്ന സ്ട്രോങ് റൂമിലെ സി സി ടി വി ക്യാമറകൾ തകരാറിലായി. സെന്റ് ജോസഫ് സ്കൂളിലെ 10 ക്യാമറകളാണ് തകരാറിലായത്. ഇതിൽ 8 ക്യാമറകൾ നന്നാക്കി. വോട്ടിംഗ് യന്ത്രങ്ങളുടെ സുരക്ഷ സംബന്ധിച്ച് യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സി വേണുഗോപാൽ ജില്ലാ കളക്ടർക്ക് പരാതി നൽകി. ശരണ്യ സ്നേഹജൻ ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകും. ശരണ്യ, യു ഡി എഫിന്റെ പരാതി എന്താണ്? ഇന്നലെ വൈകിട്ട് നല്ല മഴയാണ് ആലപ്പുഴയിൽ ഉണ്ടായത്. ഇന്നലെ രാത്രിയോടുകൂടി ആരംഭിച്ച മഴയിൽ ശക്തമായ ഇടിമിന്നലും ഉണ്ടായിരുന്നു. തുടർന്നാണ് ആലപ്പുഴ മണ്ഡലത്തിന്റെ പോളിംഗ് യന്ത്രങ്ങൾ സൂക്ഷിച്ചിരുന്ന സ്ട്രോങ് റൂമിലെ ക്യാമറകൾക്ക്, നിരീക്ഷണ ക്യാമറകൾക്ക് കേടുപാടുകൾ ഉണ്ടായിട്ടുള്ളത്. ആലപ്പുഴ സെന്റ് ജോസഫ് സ്കൂളിൽ സ്ഥാപിച്ചിരുന്ന ക്യാമറകളാണ് തകരാറിലായത്. തുടർന്ന് ജില്ലാ കളക്ടർക്ക് എം ലിജു, അതായത് കെ സി വേണുഗോപാലിന്റെ തിരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ചുമതലയുള്ള ആളായ എം ലിജു പരാതി നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ ശോഭാ സുരേന്ദ്രനും തന്നെ ഇത് അറിയിച്ചത് വൈകി എന്നുള്ള വിവരം നൽകിയിട്ടുണ്ട്. തുടർന്ന് സുരക്ഷിതത്വം ഉറപ്പുവരുന്നതിനായി കൂടുതൽ നിരീക്ഷകരെയും ഒപ്പം തന്നെ ക്യാമറകൾ പുനഃസ്ഥാപിക്കുന്നതിനു വേണ്ടിയുള്ള അടിയന്തര നടപടിയും സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടാണ് ലിജു അടക്കമുള്ളവർ പരാതി നൽകിയിട്ടുള്ളത്. എന്തായാലും ഇന്നലെ രാത്രി തന്നെ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ ജില്ലാ ഭരണകൂടത്തിന്റെ, അതായത് ഭരണാധികാരി കൂടിയായ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ആ പ്രശ്നം പരിഹാരത്തിനായുള്ള നടപടികൾ തുടങ്ങിയിരുന്നു. 8 ക്യാമറകൾ ശരിയാക്കിയിട്ടുണ്ട്. 2 കൂടി ഇനി പുനഃസ്ഥാപിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അത് സംബന്ധിച്ച് മറ്റു ഇന്നലെ രാത്രി അത് പരിഹരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. കാരണം മറ്റെന്തൊക്കെയോ യന്ത്രങ്ങൾ കൊണ്ടുവന്നത് ആ തകരാറുകൾ പരിഹരിക്കും. പുറത്തുനിന്ന് കൊണ്ടുവരേണ്ട സാധനങ്ങൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ അത് കൊണ്ടുവന്ന് മാത്രമേ അത് പരിഹരിക്കാൻ കഴിയൂ എന്നുള്ളതാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. എന്തായാലും കൂടുതൽ നിരീക്ഷകരെ അടക്കം അവിടെ എത്തിച്ചിട്ടുണ്ട്. പോലീസ് സംവിധാനം, കൃത്യമായ പോലീസ് ബന്ദോബസ്തിലുമാണ് ഇപ്പോൾ ഈ വോട്ടിംഗ് യന്ത്രങ്ങൾ സൂക്ഷിച്ചിട്ടുള്ള സ്ട്രോങ് റൂമും പരിസരവും ഉള്ളത്. അതുകൊണ്ട് തന്നെ മറ്റ് ആശങ്കകൾക്ക് വകയില്ല എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം പറയുന്നത്. പക്ഷേ അതേസമയം ഇതിന്റെ സുരക്ഷിതത്വം ആവശ്യപ്പെട്ടുകൊണ്ട് യുഡിഎഫും എൻഡിഎയും ജില്ലാ ഭരണകൂടത്തെ സമീപിച്ചിട്ടുണ്ട്. ശരി ശരണ്യ, ആലപ്പുഴയിൽ ഇടിമിന്നലിനെ തുടർന്ന് വോട്ടിംഗ് യന്ത്രങ്ങൾ തകരാറിലായി. യന്ത്രങ്ങളുടെ സുരക്ഷ സംബന്ധിച്ച് യുഡിഎഫ് സ്ഥാനാർത്ഥി കെ സി വേണുഗോപാൽ ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയിട്ടുണ്ട്. വിവരങ്ങൾ നൽകിയത് ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ. ഒരു ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം. സംശയമില്ല. എന്നാലും ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടെ പാലക്കാട് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിലാണ്. വലിയ ചൂട് തന്നെയാണ്. ഏറ്റവും സാധാരണക്കാരായ ആളുകളെയും മറ്റുമാണ് ഇത്തരത്തിൽ ഈ ഇത് ബാധിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എങ്ങനെ ഈ ചൂടത്ത് പണിയെടുക്കുന്നത്? എന്താ ബുദ്ധിമുട്ടെന്ന് ഒരു 12 കഴിയുമ്പോഴാണ് ഓവർ ഇടങ്ങാറ്. പിന്നെ നമുക്ക് ഒരു മറ തണലൊക്കെ ഉള്ളതുകൊണ്ട് ഇങ്ങനെ നിന്ന് പോകണം. ബാക്കിയുള്ളതിൻ്റെ കാര്യമൊക്കെ ഈ സെൻട്രിങ്ങും വർക്കിൻ്റെയും അതിൻ്റെയൊക്കെ കാര്യങ്ങളൊക്കെയാണ് ഒരുപാട് ബുദ്ധിമുട്ട്. റോട്ടിൽ പണിയെടുക്കണവൻ്റെയും കാര്യങ്ങളും മൊത്തം ബുദ്ധിമുട്ട് തന്നെ. വെള്ളം കുടിക്കുന്നില്ലേ? ഓ, ആവശ്യത്തിനുള്ള വെള്ളം കുടിക്കും. മെയിൻ ഭക്ഷണം ഉണ്ടെങ്കിലും വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരി സർ, ചൂട് ഭയങ്കര ചൂടാണ്. ഇപ്പം എന്താ ഇവിടേക്ക് പോവാ? ക്ലാസ് ഉണ്ടോ? അല്ല, ഞാൻ വർക്ക് ചെയ്യാണ്. ഞാൻ ബസ്സിൽ കുറേ കഴിക്കാൻ വേണ്ടി വന്നതാണ്. യാത്രകളിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഉച്ച ടൈമിലൊന്നും യാത്ര ചെയ്യാൻ പറ്റില്ല. എന്തായാലും പാലക്കാട്ടെ ആളുകൾ, നമുക്കറിയാം എങ്ങനെ ഈ ചൂടിനെ പ്രതിരോധിക്കണം എന്ന് അറിയാതെ കുടുങ്ങിയിരിക്കുന്നൊരവസ്ഥയാണ്. കാരണം 40 മുകളിലാണ് കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായിട്ട് പാലക്കാട് ജില്ലയിൽ ചൂട് അനുഭവപ്പെടുന്നത്. എന്തായാലും എങ്ങനെയുണ്ട് ചൂട്? ഭയങ്കര ചൂടാണ്. രാവിലെ തന്നെ പൊരിച്ചല്ലോ. വാർത്താരംഭത്തിലേക്ക് വീണ്ടും. കേരളത്തിന് പൊള്ളുന്നു. ഉഷ്ണതരംഗത്തിൽ വെന്തുരുകി പാലക്കാട്. നാളെ വരെ ജില്ലയിൽ ഓറഞ്ച് അലേർട്ടാണ്. 4 40 സെൽഷ്യസിന് മുകളിലാണ് പാലക്കാട്ടെ താപനില. നാളെ വരെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും തുറന്ന് പ്രവർത്തിപ്പിക്കരുതെന്നാണ് ജില്ലാ കളക്ടറുടെ നിർദ്ദേശം. ആലപ്പുഴ, തൃശൂർ, കോഴിക്കോട് ജില്ലകളിലും ഉഷ്ണതരംഗ മുന്നറിയിപ്പുണ്ട്. കൊടും ചൂടിൽ 3 സംസ്ഥാനത്ത് ഇതുവരെ മരിച്ചത്. കടുത്ത ചൂടിലാണ് നാടെങ്ങും. പകൽ സമയത്ത് ജോലി ചെയ്യുന്നവർ കൃത്യമായി സർക്കാർ നൽകുന്ന ജാഗ്രതാ നിർദ്ദേശം പാലിക്കേണ്ടതുണ്ട്. ഉഷ്ണതരംഗവും ഉണ്ട്. പാലക്കാട് നാളെ വരെ ഓറഞ്ച് അലേർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. വാർത്തയുടെ വിവരങ്ങളുമായി എസ് വിനേഷ് കുമാർ പാലക്കാട് നിന്നും, നവമി ദിനേശും ഒപ്പം ശരണ്യ സ്നേഹജനും
പ്രതീക്ഷിക്കുന്നു. ആദ്യമേ വിനേഷ് കുമാറിലേക്ക്. വിനേഷ്, പാലക്കാട്ടെ സ്ഥിതി എങ്ങനെയാണ്? പാർവതി, ഇന്നുകൂടി ഓറഞ്ച് അലർട്ട് ഉണ്ട്. അതുകൊണ്ട് തന്നെ നാളെ വരെയാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഒരുപക്ഷെ അത് ഇനിയും നീട്ടാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം ഇടമഴ ലഭിക്കുകയാണെങ്കിൽ മാത്രമേ ഇതിനകത്ത് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവുകയുള്ളൂ. കാരണം ചൂട് ഇപ്പോഴും തുടരുകയാണ്. 40 ഡിഗ്രിക്ക് മുകളിൽ തന്നെയാണ് പാലക്കാട് ചൂട്. ഇന്നലെ എല്ലാം രാത്രിയിൽ 30 ഡിഗ്രിക്ക് മുകളിൽ ഉണ്ടായിരുന്നു. പാലക്കാട് മാത്രമല്ല, സമീപ ജില്ലയായ തൃശ്ശൂരിലും സമാനമായ അവസ്ഥയാണുള്ളത്. തൃശ്ശൂരിൽ പാലക്കാട് 41 ഡിഗ്രിയും തൃശ്ശൂരിൽ 40 ഡിഗ്രിയുമാണുള്ളത്. പകൽ സമയങ്ങളിൽ ആളുകൾക്ക് പുറത്തിറങ്ങാനാവാത്ത ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. കയ്യിൽ വെള്ളം കരുതാതെ പുറത്തേക്ക് ഇറങ്ങാൻ തന്നെ കഴിയുന്നില്ല. ഈ സംസ്ഥാനത്തെ 100-ലധികം വെതർ സ്റ്റേഷനുകളിൽ നിന്നുള്ള റിപ്പോർട്ട് ക്രോഡീകരിച്ചാണ് ഇങ്ങനെ ഈ താപനില ഉയരുന്നത് സംബന്ധിച്ചുള്ള വിവരം കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം പുറത്തുവിടുന്നത്. എന്തായാലും പാലക്കാട് ഏറ്റവും ദുസ്സഹമായിക്കൊണ്ടിരിക്കുകയാണ്. ജനങ്ങളുടെ ജീവിതം എ സി സംവിധാനം ഉൾപ്പെടെയുള്ള വീടുകളിലും അതുപോലെ തന്നെ ഓഫീസുകളിലും മാത്രം ഇരിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. എന്തായാലും ഇന്നലെ രാത്രിയിൽ ചെറിയ മഴയുടെ ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു. അതായത് മഴക്കാർ ഉണ്ടായിരുന്നു, പക്ഷേ മഴയുണ്ടായില്ല. എന്തായാലും ശക്തമായ മഴ ലഭിക്കുന്ന പക്ഷം മാത്രമായിരിക്കും ഈ ഒരു പ്രതിസന്ധി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ദുസ്സഹമായ അവസ്ഥയിൽ നിന്നൊരു മാറ്റം പാലക്കാടിനും സമീപ ജില്ലയ്ക്കും എല്ലാം തന്നെ ഉണ്ടാവുകയുള്ളൂ. പാലക്കാട് മാത്രമല്ല, കേരളത്തിലെ ഒട്ടുമിക്ക ജില്ലകളിലും ഇതേ അവസ്ഥ തന്നെയാണ്. 2-3 ഡിഗ്രി സെൽഷ്യസിന്റെ വ്യത്യാസം മാത്രമാണ് മറ്റു സ്ഥലത്തുള്ളത്. ഇപ്പോൾ കോഴിക്കോടും കണ്ണൂരും എല്ലാം തന്നെ സമാനമായ അവസ്ഥ. പക്ഷേ പാലക്കാട് മാത്രമാണ് 40 ഡിഗ്രിക്ക് മുകളിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തുടരുന്നത്. എന്തായാലും അതീവ ജാഗ്രതാ നിർദ്ദേശം തന്നെയാണ് ഇവിടെ ജില്ലാ ഭരണകൂടം നൽകിയിട്ടുള്ളത്. ആളുകൾ പൊതുസ്ഥലങ്ങളിൽ, അതായത് പകൽ സമയങ്ങളിൽ, പ്രത്യേകിച്ച് ഉച്ച സമയങ്ങളിലൊന്നും ഈ പ്രതിരോധ മാർഗങ്ങളോ ഒന്നും സ്വീകരിക്കാതെ പുറത്തു പോകരുതെന്നുള്ള ഒരു കർശന നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. എന്തായാലും ഇടമഴയ്ക്ക് വേണ്ടിയുള്ള ഒരു പ്രതീക്ഷയിലാണ്. ഒപ്പം തന്നെ കർഷകരും അതുപോലെ തന്നെ മറ്റ് ഈ വെള്ളത്തെ ആശ്രയിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് വലിയ തിരിച്ചടിയായിട്ടുള്ള ഡാമുകളിൽ, പ്രത്യേകിച്ച് മലമ്പുഴ പോലുള്ള ഡാമുകളെയാണ് പാലക്കാട് ആശ്രയിക്കുന്നത്. ശുദ്ധജലത്തിന് വേണ്ടിയും കൃഷിക്ക് വേണ്ടിയും ആശ്രയിക്കുന്നത് ഇവിടെയെല്ലാം തന്നെ മലമ്പുഴയിൽ നിന്നെല്ലാം തന്നെ വെള്ളം കിട്ടാത്ത ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ പറമ്പിക്കുളം അളിയാർ പദ്ധതിയിൽ നിന്ന് തമിഴ്നാട് നൽകേണ്ട വെള്ളവും ലഭിച്ചിട്ടില്ല. അങ്ങനെ ലഭിക്കുകയാണെങ്കിൽ മാത്രമേ ചിറ്റൂർ മേഖലയിലെ കാർഷിക മേഖലയും നിലനിൽക്കുകയുള്ളൂ. വലിയൊരു പ്രതിസന്ധിയിലേക്ക് തന്നെയാണ് കാർഷിക മേഖലയും പോകുന്നത്. ഒപ്പം തന്നെ ജനങ്ങളുടെ ജീവിതവും അനുദിനം ദുസ്സഹമായിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ്. പാർവതി. ശരി വിനേഷ്, പാലക്കാട് കഠിനമായ ചൂട് തുടരുകയാണ്. ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. വിവരങ്ങൾ നൽകിയത് എസ് വിനേഷ് കുമാർ. ഒപ്പം ശരണ്യ സ്നേഹജന്ത ആലപ്പുഴയിലെ ചൂട് സംബന്ധിച്ച വാർത്തയുമായി ശരണ്യ സ്നേഹജൻ ചേരും. ശരണ്യ, മധ്യകേരളത്തിലടക്കം മഴ പ്രവചിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം തെക്കൻ ജില്ലകളിൽ മഴ പെയ്തിരുന്നു. ആലപ്പുഴയിൽ ഉഷ്ണതരംഗ സാധ്യതാ മുന്നറിയിപ്പ് നിലനിൽക്കുന്നു. എന്താണ് അവിടുത്തെ സ്ഥിതി? പാർവതി, മറ്റ് ജില്ലകൾ സംസ്ഥാനത്തെ ഉഷ്ണതരംഗ മുന്നറിയിപ്പുള്ള ജില്ലകളിലൊന്നാണ് ആലപ്പുഴ. എന്തായാലും ഇന്നലെ വലിയ ആശ്വാസം നൽകിക്കൊണ്ട് വൈകിട്ട് വേനൽ മഴ പെയ്തു. നല്ല രീതിയിൽ മഴ പെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പൊതുവെ ഇന്ന് ഈ രാവിലെയൊക്കെ അല്പം ആശ്വാസകരമായ കാലാവസ്ഥ എന്ന് തന്നെ പറയാം. കുറച്ച് ഒരു തണുപ്പ് അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഇന്നലെ പകലൊക്കെ അതികഠിനമായ ചൂടാണ് ആലപ്പുഴയിൽ അനുഭവപ്പെട്ടിട്ടുള്ളത്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം ഒരു തൊഴിലാളി, അതായത് ഇലക്ട്രീഷ്യൻ, കുഴഞ്ഞു വീണ് മരിക്കുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. തൊഴിലിടത്തിലാണ് അദ്ദേഹം കുഴഞ്ഞു വീണ് മരിച്ചത്. സുഭാഷ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തിന്റെ മരണത്തെ സംബന്ധിച്ച് ഇപ്പോൾ അത് ഇത്തരത്തിൽ ഉഷ്ണതരംഗത്തിന്റെ തുടർച്ചയായി ഉണ്ടായ മരണമാണോ എന്നതിനെ സംബന്ധിച്ച് ഒരു സംശയമൊക്കെ ഉയർന്നു വന്നിട്ടുണ്ട്. അതേ തുടർന്ന് ജില്ലാ കളക്ടർ മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് അത് ഇത്തരത്തിൽ ഉഷ്ണതരംഗമാണോ എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു തീർച്ചയിലേക്ക് വരുള്ളൂ. എന്തായാലും അത് സംബന്ധിച്ച് പ്രാഥമികമായ സംശയങ്ങൾ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. സൂര്യാഘാത മരണമാണ് എന്നെ സംബന്ധിച്ച് പ്രാഥമികമായ സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഈ കുട്ടനാട് അടക്കമുള്ള മേഖലകളിലെ കുടിവെള്ളക്ഷാമമാണ്. കാരണം ഇപ്പോൾ ജലനിരപ്പ് വലിയ തോതിൽ താഴ്ന്നിട്ടുണ്ട്. അതായത് കുട്ടനാട്ടിലെ കായൽ മേഖലകളിലുമൊക്കെ മാത്രമല്ല, ഒപ്പം കുടിവെള്ള പ്രശ്നവും അവിടെ അതിരൂക്ഷമായി തുടരുന്ന സാഹചര്യമുണ്ട്. കൈനഗിരി അടക്കമുള്ള പഞ്ചായത്തുകളിലെ മുഴുവൻ വാർഡുകളിലും കുടിവെള്ളം എത്തിക്കാൻ കഴിയാത്ത അവസ്ഥയാണുള്ളത്. അത് പള്ളാത്തുരുത്തിയിലെ പമ്പിംഗ് സ്റ്റേഷനിൽ മോട്ടറിന് തകരാറ് വന്നതാണ്. അത് ഉടൻ പരിഹരിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മേഖലകളിലൊക്കെ അതിരൂക്ഷമായ
കുടിവെള്ളക്ഷാമമാണ്. മാത്രമല്ല ഈ കായലിലെയും ഒപ്പം തന്നെ ഇടത്തോടുകളിലെയും ഒക്കെ വെള്ളത്തിന്റെ നിരപ്പ് താഴ്ന്നതോടുകൂടി ഉപ്പുജലം കയറുന്ന ഒരു സാഹചര്യമുണ്ട്. ഓരോ വെള്ളം കയറിയത് കൊണ്ട് തന്നെ ഈ വെള്ളം ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയാണുള്ളത്. അതുകൊണ്ട് തന്നെ പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും വെള്ളമില്ല, കുടിക്കാൻ വെള്ളമില്ല. അത്തരത്തിൽ ഗുരുതര സാഹചര്യത്തിലൂടെയാണ് കുട്ടനാട് കൈനഗിരി പഞ്ചായത്ത് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നും അത് പരിഹരിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുമില്ല. ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ നിലനിൽക്കുന്നു. പലയിടത്തും ഓരോ വെള്ളം കയറി കൃഷി നശിക്കുന്ന അവസ്ഥയുണ്ട്. കാരണം ഇപ്പോൾ ജലനിരപ്പ് താഴ്ന്നതോടുകൂടി ആ ഉപ്പിന്റെ അളവ് വലിയ തോതിൽ കൂടുകയും അത്തരത്തിൽ കൃഷിനാശമടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോവുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഇന്നും ഉഷ്ണതരംഗ മുന്നറിയിപ്പുണ്ടെങ്കിലും മഴ ലഭ്യമാകുമെന്നുള്ള വിവരവും അതിനോടൊപ്പം തന്നെ നൽകുന്നത് ഒരു ആശ്വാസമാണ്. എന്തായാലും ഇന്നലെ മഴ പെയ്തു. ഇന്നലെ ശക്തമായ ഇടിമിന്നലോടുകൂടിയ മഴയാണ് വൈകിട്ട് ആലപ്പുഴ ജില്ലയിൽ ഉണ്ടായത്. ഇന്നും അത്തരത്തിലൊരു മഴ പ്രതീക്ഷിച്ച് തന്നെയാണ് എല്ലാവരും കാത്തു നിൽക്കുന്നത്. എന്തായാലും ഇന്നലത്തെ മഴയുടെ ഒരു ആശ്വാസം ഈ രാവിലെ ആലപ്പുഴയിലുണ്ട്. ശരി ശരണ്യ, ആലപ്പുഴയിലും കടുത്ത ചൂടാണ്. കഴിഞ്ഞ ദിവസം പെയ്ത വേനൽ മഴ നേരിയൊരു ആശ്വാസമായെന്നാണ് ശരണ്യ പറയുന്നത്. പാലക്കാട് ചാലിശ്ശേരിയിലാണെങ്കിൽ വീടിനകത്ത് കിടന്നുറങ്ങിയ വൃദ്ധനെ പൊള്ളലേറ്റ സംഭവം ഉണ്ടായിരിക്കുന്നു. വീടിനകത്ത് പോലും ആളുകൾക്ക് കിടന്നുറങ്ങാൻ കഴിയാത്തത്ര ചൂടാണ് പാലക്കാടുള്ളത്. ചൂടിന്റെ കാഠിന്യമാണ് പൊള്ളലേൽക്കാൻ കാരണമെന്നാണ് നിഗമനം. ഒപ്പം വിനീഷ് ചേരുന്നുണ്ട് പാലക്കാട് നിന്നും. വിനീഷ്, കടുത്ത ചൂടാണെന്ന് വിനീഷ് നേരത്തെ പറഞ്ഞു. അല്ലെങ്കിൽ തന്നെ 41 ഡിഗ്രിക്ക് മേളിൽ ചൂട് പോകുമെന്ന് മുന്നറിയിപ്പുമുണ്ട്. മനുഷ്യർക്ക് മാത്രമല്ല, ഈ മൃഗങ്ങളുടെ കാര്യമെടുത്താൽ ഒരാഴ്ചക്കിടയിൽ 30-ലേറെ പശുക്കൾ ചത്തുവെന്നാണ് കണക്കുകൾ പറയുന്നത്. ഈ ഇത് സംബന്ധിച്ച് എന്തൊക്കെ തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശമാണ് കർഷകർ അടക്കമുള്ളവർക്ക് നൽകിയിട്ടുള്ളത്? പാർവതി, ഇന്നലെ ഉച്ചയ്ക്ക് വീടിനകത്ത് കിടന്നുറങ്ങുകയായിരുന്ന ചാലിശ്ശേരി സ്വദേശിയായ സുബ്രഹ്മണ്യനാണ് സൂര്യതാപമേറ്റത്. കയ്യിലാണ് സൂര്യതാപമേറ്റ് പൊള്ളിയതിൻ്റെ പാടുകൾ നമുക്കതിലെ ദൃശ്യങ്ങൾ തന്നെ കാണാൻ കഴിയുന്നുണ്ട്. എന്തായാലും ഈ ജനൽ തുറന്നിട്ട് വീടിന് ചുറ്റും ധാരാളം മരങ്ങളുണ്ട്. ആ മരങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ജനൽ തുറന്നിട്ട ശേഷമായിരുന്നു സുബ്രഹ്മണ്യൻ വീടിനകത്തുള്ള ബെഡ്റൂമിൽ ഉറങ്ങിക്കൊണ്ടിരുന്നത്. ഉച്ചയ്ക്ക് ഈ സമയത്താണ് സൂര്യതാപമേറ്റ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇതെല്ലാം വലിയ ഗൗരവമായി കാണേണ്ട ഒരു വിഷയം തന്നെയാണ്. ഒപ്പം തന്നെ ഈ കന്നുകാലികൾ കൂട്ടത്തോടെ ചത്തു വീഴുന്ന ഒരു അവസ്ഥ കൂടിയുണ്ട്. കാരണം നമുക്കറിയാം, മനുഷ്യ ശരീരത്തിലുള്ളതിനേക്കാൾ കൂടുതൽ ഊഷ്മാവ് ഇത്തരത്തിലുള്ള ഇപ്പോൾ ആനയായാലും അതുപോലെ തന്നെ മറ്റുള്ള കന്നുകാലികളായാലും അവരുടെ ശരീരത്തിൽ ഊഷ്മാവ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായി തന്നെ വെള്ളം കുടിക്കാൻ കഴിയുക എന്നുള്ളതാണ്. വെള്ളം കിട്ടാതെ വരുമ്പോഴാണ് പലപ്പോഴും സംഭവിക്കുന്നത്. വെള്ളം കുടിക്കുന്നതിനൊപ്പം തന്നെ സാധാരണ നിലയിൽ ഈ ചതുപ്പിലും അതുപോലെ തന്നെ ഈ ജലസ്രോതസ്സുകൾ ഈ വെള്ളക്കെട്ടുകളിലും എല്ലാം തന്നെയാണ് ഇത്തരത്തിലുള്ള ജീവികൾ പലപ്പോഴും കിടക്കാറുള്ളത്, ഈ ചൂടിനെ പ്രതിരോധിക്കാറുള്ളത്. എന്തായാലും പാലക്കാട് പോലുള്ള സ്ഥലങ്ങളിൽ അത് രൂക്ഷമാണ്. ഒപ്പം തന്നെ വന്യജീവികളുടെ അവസ്ഥയും പരിതാപകരമാണ്. കാരണം ഈ വലിയ വേനലും വരൾച്ചയും കാരണം ഈ ചില മിക്ക മരങ്ങളും ഇല പൊഴിഞ്ഞിരിക്കുന്നു. ഒപ്പം തന്നെ തണൽ പോലും ഇല്ലാത്തൊരവസ്ഥ കാടിനകത്തുണ്ട് എന്ന് വനംവകുപ്പ് പറയുന്നു. അതുപോലെ തന്നെ കാട്ടിൽ സാധാരണ നിലയിൽ കിട്ടുന്ന പഴവർഗ്ഗങ്ങളും ഒന്നും തന്നെ വന്യജീവികൾക്ക് ലഭിക്കാതെ വരുമ്പോഴാണ് ഇവ കാടിറങ്ങുകയും ഇത് മനുഷ്യനുമായുള്ള ഒരു സംഘർഷത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നത്. എന്തായാലും അത്തരത്തിലുള്ള കേസുകൾ, ഈ വന്യജീവി ശല്യം അനുദിനം രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. മലയോര മേഖലയിലും അതുപോലെ തന്നെ വനാതിർത്തി പ്രദേശങ്ങളിലും എല്ലാം രൂക്ഷമാണ്. ഒപ്പം തന്നെ നമുക്കറിയാം, അതിവേഗം മരുഭൂവൽക്കരണത്തിലേക്ക് കേരളത്തിലെ ഗ്രാമങ്ങളും പോകുന്നു എന്നതിന്റെ തെളിവുകളാണ് വ്യാപകമായി മയിലുകളും അതുപോലെ തന്നെ മറ്റുള്ള ഈ മരുഭൂമിയെ കൂടുതൽ ആശ്രയിക്കുന്ന ജീവികളുടെ ഒരു വരവ്. കാരണം കാട്ടിൽ ഇവരുടെ ആവാസ വ്യവസ്ഥകളെ ബാധിക്കുന്നു. കാലാവസ്ഥാ വ്യതിയാനം ബാധിക്കുന്നതോടുകൂടി നാട്ടിലേക്ക് ഇറങ്ങുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. ഇത് ജനജീവിതത്തെയും കൂടുതൽ ദുസ്സഹമാക്കിക്കൊണ്ടിരിക്കുകയാണ്. പാർവതി. ശരി വിനേഷ്, കൊച്ചിയിൽ നിന്നും നവമി കൂടി ചേരുന്നുണ്ട്. നവമി, കൊച്ചിയിൽ എങ്ങനെയാണ് ചൂട് ഇപ്പോൾ? നവമി കേൾക്കാമെങ്കിൽ കടുത്ത ചൂടാണ്, 4 ജില്ലകളിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പുമുണ്ട്. കൊച്ചിയിലെ അവസ്ഥ എങ്ങനെയാണ്? പാർവതി, കൊച്ചിയിലെയും സ്ഥിതി മറിച്ചല്ല. ഈ കനത്ത ചൂടിൽ ഉരുകി ഒലിക്കുകയാണ് ഈ കൊച്ചിക്കാർ. എന്തായാലും പുറത്തിറങ്ങാൻ വയ്യാത്തൊരു സാഹചര്യം ഈ പകൽ ജോലി സമയത്ത്, അതായത് ഈ ഒരു 10 മണി എന്ന് പറയാൻ കഴിയില്ല, 8 മണി മുതലുള്ള ഒരു ചൂട് അസഹനീയമായി തന്നെ ഇപ്പോഴും തുടരുകയാണ്. എന്തായാലും ഉഷ്ണതരംഗ മുന്നറിയിപ്പ് എറണാകുളം ജില്ലയിൽ താൽക്കാലികമായി ഇല്ല, പക്ഷേ വിദൂരമല്ല എന്നാണ് നമുക്ക്
ഏറ്റവും ഒടുവിലായി പറയാൻ കഴിയുന്നത്, ഓരോ ദിവസവും ഈ ചൂടിങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പുറത്തിറങ്ങാൻ കഴിയാത്ത, പകൽ സമയങ്ങളിൽ പോലും ജോലി ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് വരുന്നു. പലർക്കും ഈ ജോലി ചെയ്യുന്നവർക്ക് ഈ ഉച്ച സമയത്തൊക്കെ പൊതു ഇടങ്ങളിൽ നിന്ന് ജോലി ചെയ്യുന്നവർക്ക് പൊള്ളലേക്കുന്നൊരു സാഹചര്യത്തിലേക്കൊക്കെ ചെറിയ രീതിയിലൊക്കെ മാറുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. എന്തായാലും എറണാകുളം ജില്ലയിലും നല്ല കനത്ത ചൂട് തന്നെയാണ്. ഇപ്പോഴും രാവിലെ 10 മണി മുതൽ 3 മണി വരെയുള്ള പൊതു ഇടങ്ങളിൽ നിന്നുള്ള ജോലികളൊക്കെ ഒഴിവാക്കണമെന്ന് ഇതിനോടകം തന്നെ ഭരണകൂടം നിർദ്ദേശം നൽകുകയും ചെയ്തു. ഒപ്പം വെള്ളം കുടിക്കണം, കൂടുതൽ ഈ വെയിലേൽക്കാത്ത രീതിയിലുള്ള ജോലികളായിരിക്കണം കൂടുതൽ ചെയ്യാൻ. വെയിലേൽക്കാതെ എത്രയൊക്കെ സുരക്ഷിതമായി ഇരിക്കാൻ കഴിയുമോ ആ രീതിയിലൊക്കെ സുരക്ഷിതമായി തന്നെ ഇരിക്കുക എന്നൊരു നിർദ്ദേശം കൂടിയാണ് നൽകുന്നത്. എന്തായാലും മഴ മുന്നറിയിപ്പുകളൊന്നും തന്നെ ഇപ്പോഴും എറണാകുളം ജില്ലയിൽ ഇല്ല. ചെറിയ ഇന്നലെ വൈകുന്നേരം, ഇന്നലെ രാത്രിയോടൊക്കെ ചെറിയ രീതിയിലൊരു മഴയുടെ ഒരു സാധ്യത ഉണ്ടായെങ്കിലും മഴ പെയ്തിട്ടില്ല. പക്ഷേ നല്ല ചൂടാണ്. ഇന്നൊക്കെ ആയിക്കോട്ടെ, ഈ ചൂട് കൂടുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. എന്തായാലും ഉഷ്ണതരംഗ മുന്നറിയിപ്പ് എറണാകുളം ജില്ലയിൽ ഇതുവരേക്കും അറിയിച്ചിട്ടില്ല. പക്ഷേ വിദൂരമല്ല ആ ഒരു മുന്നറിയിപ്പും. അത്രയേറെ ചൂടാണ് ഓരോ ദിവസവും കഴിയുന്തോറും കൂടിക്കൊണ്ടുവരുന്നത്. പാർവതി. ശരി, കടുത്ത ചൂടാണ് പാലക്കാട് അടക്കമുള്ള ജില്ലകളിൽ. വിവരങ്ങൾ നൽകിയത് പാലക്കാട് നിന്നും വിനേഷ് കുമാറും, ആലപ്പുഴയിൽ നിന്ന് ശരണ്യയും, കൊച്ചിയിൽ നിന്ന് നവമി ദിനേശും. ഉഷ്ണം കടുത്തതോടെ പാലക്കാട് എയർ കണ്ടീഷൻ റെക്കോർഡ് വിൽപ്പനയിലാണ്. പല ഷോറൂമുകളിലും എ സി സ്റ്റോക്ക് തീർന്നിട്ടുണ്ട്. മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണ് എ സി വിൽപ്പന റെക്കോർഡിലെത്തിയത്. കടുത്ത ഉഷ്ണത്തെയാണ് പാലക്കാട് അഭിമുഖീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എയർ കണ്ടീഷനൊന്നുമില്ലാതെ പാലക്കാട് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ എയർ കണ്ടീഷൻ കടകളിൽ നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ആളുകൾ പരമാവധി എയർ കണ്ടീഷൻ വാങ്ങുന്നുണ്ട്. മതിയായ സ്റ്റോക്കില്ലാത്ത ഒരവസ്ഥ കൂടി ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്തായാലും നമുക്ക് ഈ എയർ ഇത് വാങ്ങിക്കാൻ വന്ന ആളുകൾ ഇവിടെ കാണാം. അവരെ പ്രതികരണത്തിലേക്കൊന്ന് പോയി നോക്കാം. ഈ എ സി മേടിക്കാൻ വേണ്ടി വന്നതാണ്. അതെ അതെ, നല്ല ചൂടാണല്ലേ. പാലക്കാട് എ സി ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ. അതെ അതെ അതെ. ഏതാ നോക്കിയത്? എല്ലാം നോക്കി. ലോയിഡ്, മറ്റേ വോൾട്ടാസ് നോക്കുന്നു. ഓൾറെഡി വീട്ടിൽ 2 എ സി ഉണ്ട്. ഇപ്പോൾ 3 കൂടി നോക്കണേ പറ്റുന്നില്ല. എ സി നോക്കാൻ വേണ്ടി വന്നാണ്. പിന്നെ എ സി ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പാലക്കാട് മാറിയില്ലേ? അതെ അതെ, എ സി ഇല്ലാതെ ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. വളരെ പ്രയാസത്തിലാണ്. അപ്പോൾ ഒരു മിനിറ്റ് ആണെങ്കിൽ അതിനേക്കാളും കൂടുതലായിട്ട് പവർ കട്ടിങ്, ലോഡ് താങ്ങുന്നില്ല കൊണ്ട് പവർ കട്ടും ഉണ്ട്. എ സി നിർബന്ധമായിട്ട് ഇപ്പോൾ പുതിയ ആദ്യമായിട്ട് മേടിക്കണേ. പക്ഷെ ഗൾഫിലായിരുന്നു, അവിടെ എ സി ഇല്ലാത്ത ജീവിതമാണ്, എ സി ഉള്ള ജീവിതമൊക്കെ ആയിരുന്നു. ഇവിടെ അതേമാതിരി ആയിക്കൊണ്ടിരിക്കുകയാണ് കേരളം. എ സി കച്ചവടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അജ്മൽ ബിസ്മിയുടെ മാനേജർ കമലേഷ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഇതിന്റെ കച്ചവടം എങ്ങനെയാണ്, ആവശ്യത്തിന് സ്റ്റോക്ക് ഉണ്ടോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, വിലയുടെ കാര്യങ്ങളെല്ലാം അദ്ദേഹം പറയും. എങ്ങനെയാണ് കച്ചവടം? നന്നായി നടക്കുന്നില്ലേ? നന്നായിട്ട് നടക്കുന്നുണ്ട്. നമുക്ക് പാലക്കാട് നമ്മുടെ അജ്മൽ ബിസ്മിയുടെ ഹിസ്റ്ററിയിലെ ഏറ്റവും വലിയ കച്ചവടമാണ് ഈ സീസണിൽ നടന്നേക്കുന്നത്. ഇപ്പം കസ്റ്റമേഴ്സ് ഒരുപാട് പേര് വരുന്നുണ്ട്. ഇപ്പോൾ ഡിമാൻഡാണ്, ഹൈലി ഡിമാൻഡാണ് മാർക്കറ്റിൽ. കഴിഞ്ഞ മാസമായിരുന്നു കൂടുതൽ കച്ചവടം നടന്നത്. മാർച്ചിലും കൂടുതൽ കച്ചവടം ഉണ്ടായിരുന്നു. ഇത്തവണ കുറച്ച് നമുക്ക് ബ്രാൻഡുകളിൽ സ്റ്റോക്കിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോഴാണ് വന്നു തുടങ്ങി. സ്റ്റോക്ക് ഇല്ല അല്ലേ? കുറച്ച് ഡിമാൻഡ് കൂടുതലാണ് ഇപ്പോൾ. കസ്റ്റമേഴ്സ് ചോദിക്കുന്ന ചില ബ്രാൻഡുകൾ ആ ടൈമിൽ ചിലപ്പം കിട്ടാനുണ്ടാവില്ല. പക്ഷേ നമുക്ക് സഫീഷ്യന്റ് ആയിട്ട് അജ്മൽ ബിസ്മിൽ കൊടുക്കാൻ പറ്റുന്നുണ്ട്. നമുക്ക് മാർച്ചിൽ എത്ര കച്ചവടം നടന്നിട്ടുണ്ടാവും? എത്ര രൂപയുടെ രൂപയുടെ നമുക്ക് എ സിയുടെ ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 1500 നമ്പേഴ്സിന് മുകളിലേക്കൊക്കെ നമുക്ക് കച്ചവടം നടന്നിട്ടുണ്ട് ഈ ഷോറൂമിൽ മാത്രം പറഞ്ഞു. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള എല്ലാം നമുക്ക് ഒരു ഫ്രഞ്ച് ഒരു 22-23 ഷോറൂംസ് നമുക്കുണ്ട്. പാലക്കാടാണ് കൂടുതൽ കച്ചവടം നടക്കുന്നത് അല്ലേ? പാലക്കാടും എറണാകുളം നല്ല കച്ചവടം നടക്കും. ഈ ആളുകൾ കൂടുതൽ ഇപ്പോൾ വരുന്നതൊക്കെ അധികവും എ സി മേടിക്കാൻ തന്നെയാണ് കൂടുതൽ ആളുകൾ? എല്ലാവരും എ സി തന്നെയാണ്. സാധാരണക്കാര് മുതൽ, ആദ്യം ലക്ഷറി ആയിട്ടും ഇപ്പൊ സാധാരണക്കാര് മുതൽ എല്ലാവരും എ സി ഇല്ലാണ്ട് പറ്റാത്തൊരവസ്ഥയാണ്. എന്തായാലും അദ്ദേഹം പറയുന്നത് സാധാരണക്കാർക്ക് പോലും എ സി നിർബന്ധമായിരിക്കുന്നു. എങ്ങനെയെങ്കിലും ഒരു എ സി മേടിക്കുക എന്നുള്ളതിലേക്ക് ആളുകൾ എത്തിയിരിക്കുന്നു. അത് റെഡി പൈസ കൊടുത്ത് മേടിക്കാൻ കഴിയുന്നവർ അങ്ങനെ മേടിക്കുന്നുണ്ട്. ഇ എം ഐ ആയി, മറ്റുള്ള ഇ എം ഐ ആയി കൊണ്ട് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഫിനാൻസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇ എം ഐ ആയിട്ടും ആളുകൾ ഇങ്ങനെ എ സി മേടിക്കുന്നുണ്ട്. എന്തായാലും പാലക്കാട് എ സി ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോകുന്നു. ഒപ്പം തന്നെ എ സി കച്ചവടം വലിയ തോതിൽ വർദ്ധിച്ചു എന്നുമാണ് അജ്മൽ ബിസ്മിയിലെ മാനേജർ വ്യക്തമാക്കുന്നത്. ക്യാമറാമാൻ പ്രജിത്ത് കോങ്ങാടിനൊപ്പം എസ് വിനേഷ് കുമാർ, ന്യൂസ് 18, പാലക്കാട്.
കടുത്ത ചൂടിനൊപ്പം കുടിവെള്ളക്ഷാമവും രൂക്ഷമാണ്. വേനലിൽ വലഞ്ഞ് കുട്ടനാട്ടിലെ കർഷക കുടുംബങ്ങൾ, 10 പഞ്ചായത്തുകളിലെ ജനങ്ങളാണ് കുടിവെള്ളം പോലും ഇല്ലാതെ ബുദ്ധിമുട്ടുന്നത്. വേനൽ ചൂടിൽ കേരളം ചുട്ടുപൊള്ളുകയാണ്. അതിരൂക്ഷമായ ചൂടാണ് എല്ലായിടങ്ങളിലും അനുഭവപ്പെടുന്നത്. നമുക്ക് ദൃശ്യങ്ങൾ കണ്ടാൽ ചുറ്റും വെള്ളമാണ് കുട്ടനാട്ടിൽ. പക്ഷേ രൂക്ഷമായ കുടിവെള്ള പ്രതിസന്ധി നേരിടുന്ന കേരളത്തിലെ പ്രദേശങ്ങളിലൊന്നാണ് ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട്. അവിടെ വെള്ളമില്ല, നാളുകളായി വെള്ളമില്ലാതായിട്ട്. നിങ്ങൾ കുടിവെള്ളത്തിന് എന്താ ചെയ്യുക? നമ്മൾ കൈസ കൊടുത്ത് മേടിക്കുമല്ല, എന്നാ ചെയ്യും? കാശ് കൊടുത്ത് മേടിക്കാനാണെങ്കിൽ എൻ്റെ വീട്ടിലാണ് രണ്ടു പേരും വയ്യാത്തവരാ, പിന്നെ ഞാൻ മാത്രമേ ഉള്ളൂ. എല്ലാത്തിനെയും പൈസ കൊടുക്കാൻ പോയാൽ എന്ത് ചെയ്യും നമ്മൾ? എന്താ പഞ്ചായത്തുകാരെന്താ പറയുന്ന? പഞ്ചായത്തുകാരൊന്നും പറയുന്നില്ല, അവര് തരും തരും തരും, നന്നാക്കുന്നുണ്ട് നന്നാക്കുന്നുണ്ട്, പൊട്ടിക്കിടക്കുവാണ് എന്ന് പറഞ്ഞു. പ്രാവശ്യം ഉപ്പളം കയറ്റി വിട്ടു, എല്ലാവരും എടുത്തു കഴിഞ്ഞിട്ട് അത് ഉപേക്ഷിക്കുമായിരുന്നു. ഉപ്പളം കയറ്റി വിട്ടു കിടക്കാൻ. ഈ പ്രശ്നം തുടങ്ങിയിട്ട് ഇപ്പൊ ഒരു 5-8 ദിവസമായി, വെള്ളം തീരെ ഇല്ലാതായിട്ട്. ഇത് ഇവിടെ ആൾക്കാർ പഞ്ചായത്ത് പറയുന്നുണ്ട്, എല്ലായിടത്തും ചെന്ന് പറയുന്നുണ്ട്, ഇതുവരെയായിട്ട് ഇനി ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. ഇപ്പം വരെ ഞങ്ങളൊക്കെ ഈ കണ്ടത്തിന് നടക്ക് 4-ാം വാർഡിലാ എന്റെ വീട്, കണ്ടത്തിന് നടക്ക് കിടക്കുന്നത്. വള്ളത്തേലും വെള്ളം വരുന്നില്ല, ഒരു രീതിയിലും വെള്ളമില്ല. ആ സാഹചര്യം ഇപ്പം ചെയ്യാം ഇപ്പം ചെയ്യാമെന്ന് അവർ പറഞ്ഞോണ്ടിരിക്കും. വർഷങ്ങളായി നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് കുടിവെള്ളത്തിന്റെ പ്രശ്നം. ശരിക്കും പറഞ്ഞാൽ കൈനഗരിയിലെ ഈ മുണ്ടക്കൽ എന്ന് പറയുന്ന വാട്ടർ ടാങ്കിൽ അടിക്കുന്ന വെള്ളം കൊണ്ട് നമുക്ക് കിഴക്കൻ പ്രദേശത്തേക്ക് എത്താത്തില്ല. അവർക്ക് എല്ലാവർക്കും അറിയാമെന്ന് അറിയാണ്, ഇനി അതിനുള്ള സോഴ്സ് നമുക്കില്ല. പക്ഷേ ജനങ്ങളെ വർഷാവർഷം പറഞ്ഞു പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് വെള്ളം തരാം വെള്ളം തരാം എന്നുള്ളത്. ഇത്തവണയിൽ തന്നെ ശരിക്കും ഒരു 10 ദിവസമായിട്ട് നല്ല രീതിയിലുള്ള കുടിവെള്ളക്ഷാമമുണ്ട്. എങ്കിൽ പോലും അത് പ്രശ്നമില്ലാതെ പോയിക്കൊണ്ടിരുന്നത് നമ്മുടെ തോടുകളിൽ പോളയില്ലായിരുന്നതുകൊണ്ട് അന്നൊക്കെ എല്ലാവരും വള്ളത്തെ പോയി എടുക്കുമായിരുന്നു. പക്ഷേ ഇപ്പം തോടുകളിലൊക്കെ പോള നിറഞ്ഞതുകൊണ്ട് തന്നെ ആ ഭാഗത്തുള്ള ആൾക്കാർക്ക് കുടിവെള്ളം എടുക്കാൻ പോലും ബുദ്ധിമുട്ടുണ്ട്. 2 രൂപ വെള്ളം എടുക്കുന്നത് 50 രൂപ, 100 രൂപ എടുക്കണം. നിങ്ങൾ ഇവിടുന്ന് സത്യം പറഞ്ഞ വെള്ളം എടുക്കാൻ പോകണമെങ്കിലും അതും ഒരു ചാർജ് ആണല്ലേ? വെള്ളം എടുത്ത് അല്ലേ, വണ്ടിയുണ്ട് വെള്ളമുണ്ട്, വള്ളത്തെപ്പോ എടുക്കുന്നുണ്ട്, നമുക്ക് പ്രശ്നമില്ല. അപ്പൊ വെള്ളം എടുക്കാൻ പോകണം, നമ്മൾ 1 രൂപ വെള്ളത്തിന് 50 രൂപ എടുക്കണം. അത് ഈ 2 രൂപ വെള്ളം എടുത്താൽ വീട്ടിലേക്ക് അത് നടക്കത്തില്ല, അരി വെക്കാനും പറ്റത്തില്ല, കുടിക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ. ഒന്നാമത്തെ കാര്യം ഉപ്പാണ്. എങ്ങനെയുണ്ട് ഇവിടെ പ്രദേശത്ത് എല്ലാം വെള്ളം കിട്ടുന്നില്ലെന്നാ പറയുന്ന? എത്രാം വാർഡ് എന്നാ അവസ്ഥ എന്താ അവിടെ? അവിടെ വെള്ളത്തെ കൊണ്ടിരുന്നില്ല വെള്ളം. ഇടയ്ക്ക് 2 മാസം കൂടി ഞങ്ങളുടെ ഒരു വീട്ടിന് 1 ദിവസം കിട്ടിയത്. 2 മാസം കൂടി ഒരു ദിവസം 400 ലിറ്റർ വെള്ളം, പിന്നില്ല വെള്ളം തുടങ്ങിയിട്ട്. പിന്നെ ഉപ്പുവെള്ളം വന്നപ്പം ഒട്ടുമില്ല, പൈപ്പിലും വെള്ളം വരുന്നില്ല, ഞങ്ങൾക്ക് കുടിക്കാനും ഇല്ല. ഉപ്പുവെള്ളമാണ് ഇപ്പൊ ഇവിടെ. ഞങ്ങളൊക്കെ ഇനി വല്ല പടിഞ്ഞാറക്കര എങ്ങാനും പോയി താമസിക്കാൻ പോയി. എല്ലാരും പോവുകയാണല്ലേ സത്യം പറഞ്ഞാൽ? എന്ത് ചെയ്യും ഞങ്ങൾ, എന്ത് ചെയ്യുന്നു ഞങ്ങൾക്ക്? ആലക്കണം കുളിക്കണം. ഇപ്പം എന്ത് തോട്ടിലേക്ക് നല്ലതാണെങ്കിൽ പിന്നെ ഞങ്ങൾ അതെങ്കിലും കോരിയിട്ട് കഞ്ഞി വെച്ച് കുടിക്കുകയോ അല്ലെങ്കിൽ കുളിക്കുകയോ അലക്കുകയോ ഒക്കെ ചെയ്യും. ഇപ്പൊ ഒന്നിനും ഒരു ഒന്നും കിട്ടാത്ത ഒരു സാഹചര്യമായി ഇപ്പൊ ഞങ്ങൾക്ക്. ഇപ്പൊ ഇങ്ങനെ ഇത്രയും നാളുകൾക്കകം ഞങ്ങൾക്ക് ഇപ്പോഴാണ് ഇങ്ങനെ ഒരു ദാരിദ്ര്യം വന്നിരിക്കുന്ന വെള്ളത്തിന്റെ. വെള്ളം ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ എങ്ങനെ ജീവിക്കും? കണ്ടോ, പൈപ്പ് വെള്ളം പിടിച്ചു വെച്ചിരുന്ന ഇപ്പം വെള്ളമില്ല, വേറെ മാർഗമില്ല, നമുക്ക് വെള്ളമില്ല. അത് ആറ്റിലെ വെള്ളം, അത് അത് ഞങ്ങൾ ഒന്നിനും എടുക്കുന്നില്ല, അത് ഉപ്പായതുകൊണ്ട്. കാരണം ദേഹത്തൊഴിച്ചു വരുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര അസ്വസ്ഥതയാണ്. കൈനഗിരിയിൽ 1 മുതൽ 15 വാർഡുകൾ ഉണ്ട്. ഈ 15 വാർഡുകളിലെ സാഹചര്യം ഇതാണെന്നാണ്. നമ്മൾ നോക്കുമ്പോൾ മുഴുവൻ സ്ഥലത്തും വെള്ളമാണ്, പക്ഷേ കുടിക്കാൻ ഒരു തുള്ളി വെള്ളമില്ല, കുളിക്കാനോ ഭക്ഷണം ഉണ്ടാക്കാനോ പോലും വെള്ളമില്ലാത്തൊരവസ്ഥയാണ്. എനിക്ക് തോന്നുന്നു ആലപ്പുഴയിൽ ഏറ്റവും അധികം പണം കൊടുത്ത് വെള്ളം വാങ്ങുന്ന ആളുകളാണ് ഈ കുട്ടനാട്ടിലെ പാവപ്പെട്ടവരെന്നാണ് പറയാൻ കഴിയുക. ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം കുട്ടനാട് കൈനഗിരിയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18.
സംസ്ഥാനത്ത് ലോഡ് ഷെഡിംഗ് അടക്കമുള്ളവ ചർച്ച ചെയ്യാൻ നാളെ ഉന്നതതല യോഗം ചേരും. മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ അധ്യക്ഷതയിലാണ് യോഗം. നിയന്ത്രണമില്ലാതെ മുന്നോട്ട് പോകാനാകില്ലെന്ന നിലപാടിലാണ് കെ എസ് ഇ ബി. ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്താൻ തീരുമാനിച്ചാലും റെഗുലേറ്ററി കമ്മീഷന്റെ അനുമതി വേണം. അമിത ലോഡ് മൂലം സംസ്ഥാനത്ത് 11 kV ലൈനുകളിൽ വൈദ്യുതി നിലയ്ക്കുന്നത് പതിവായിട്ടുണ്ട്. ഇടുക്കി കുട്ടിക്കാനത്ത് കാട്ടാന ആക്രമണം. കുട്ടിക്കാനം സ്വദേശി സുനിൽ വർഗീസിന്റെ വീട്ടുമുറ്റത്തും കൃഷിയിടത്തിലുമാണ് കാട്ടാനകൾ വ്യാപകമായി നാശം വിതച്ചത്. തെങ്ങും വാഴയും ഉൾപ്പെടെ കൃഷി നശിപ്പിച്ച കാട്ടാന വീടിന്റെ കയ്യാലയും നായ്ക്കൂടും തകർത്തു. സാഗറുണ്ട് തൊടുപുഴയിൽ നിന്നും. സാഗർ, എപ്പോഴായിരുന്നു ആക്രമണം? വിവരങ്ങൾ. ഇടുക്കി ജില്ലയിൽ വ്യാപകമായി വന്യമൃഗ ശല്യം ഇപ്പോൾ നേരിടുന്ന ഒരു സ്ഥിരം പതിവാണ് ഇപ്പോൾ ഉള്ളത്. ഹൈറേഞ്ചിലും ലോ റേഞ്ചിലും അടക്കം വ്യാപകമായി കാട്ടാന കൂട്ടം അടക്കം ഇറങ്ങി വ്യാപകമായി കൃഷി അടക്കം നശിപ്പിക്കുന്നു. ഇന്നലെ രാത്രിയിൽ പീരുമേട് സ്വദേശി സുനിലിന്റെ വീട്ടുമുറ്റത്തെത്തിയ കാട്ടാന കൂട്ടം ഇവിടുത്തെ കൃഷിയിടങ്ങളെല്ലാം നശിപ്പിച്ചു. തെങ്ങ്, വാഴ തുടങ്ങിയ കൃഷികൾ നശിപ്പിച്ചു. കൂടാതെ വീടിന്റെ അടുത്തുള്ള കയ്യാല, നായ്ക്കൂട് തുടങ്ങിയവയെല്ലാം ഈ കാട്ടാനക്കൂട്ടം നശിപ്പിക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. അയൽവാസി അറിയിച്ചതിനെ തുടർന്ന് ഈ സുനിലും കുടുംബവും ബന്ധുവീട്ടിലേക്ക് മാറുകയായിരുന്നു. ഇന്നലെ രാത്രി എത്തിയ കാട്ടാന പുലർച്ചോടെയാണ് മടങ്ങിപ്പോയത്. ജില്ലയുടെ വിവിധയിടങ്ങളിൽ കാട്ടാനയും പുലിയും അടക്കം ആക്രമണം നേരിടുന്ന ഒരു സ്ഥിരം കാഴ്ചയാണ് ഇപ്പോൾ ഉള്ളത്. കഴിഞ്ഞ ദിവസം തൊടുപുഴയിൽ പുലി ഇറങ്ങിയ ഒരു സംഭവം ഉണ്ടായി. ഇതിനെ പിടികൂടാൻ ഒരു മാസത്തോളമായി ഇപ്പോൾ വനം വകുപ്പ് അധികൃതർ കൂട് സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെ പുലി കുടുങ്ങിയിട്ടില്ല. ഇതിനിടെ തൊടുപുഴ നഗരത്തിലും പുലി ഇറങ്ങിയതായി വനം വകുപ്പ് സ്ഥിരീകരിച്ചിരുന്നു. ഇത്തരത്തിൽ ഈ വേനൽ തടുത്തതോടെ വ്യാപകമായി വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങി കർഷകർക്കും നാട്ടുകാർക്കും സ്ഥിരം തലവേദന സൃഷ്ടിക്കുന്ന ഒരു കാഴ്ചയാണ് ഇടുക്കി ജില്ലയിൽ ആകെയുള്ളത്. ശരി, കുട്ടിക്കാനത്ത് കാട്ടാന ഇറക്കിയിരിക്കുന്നു. വ്യാപകമായി കാട്ടാന കൃഷി നശിപ്പിച്ചു. വിവരങ്ങൾ നൽകിയത് സാഗർ. ഒരിടവേള കൂടി. കരുവണ്ണൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ തന്നെ തൃശൂരിലെ സിപിഎം നേതൃത്വം പ്രതിക്കൂട്ടിലാണ്. ഇതിനിടയിലാണ് ഇന്നലെ രാത്രിയോടെ എം എം വർഗീസിന്റെ നേതൃത്വത്തിൽ ഈ ബാങ്കിൽ നിന്നും എടുത്ത 1 കോടി രൂപ തിരിച്ചടയ്ക്കാനായി എത്തിയത്. ബാങ്ക് ഇത് പെരുമാറ്റച്ചട്ടം ലംഘിച്ചുകൊണ്ട് ഈ പൈസ പിൻവലിച്ചത് തന്നെ സമയത്ത് വലിയൊരു പ്രതിസന്ധി നേരിട്ടിരുന്നുണ്ട്. ഈ ഒരു പൈസ, ഈ ഒരു പണം ഉപയോഗിക്കരുത്, ഒരു രീതിയിലും തിരഞ്ഞെടുപ്പിനായി ഉപയോഗിക്കരുത് എന്നൊരു നിർദ്ദേശം കൂടി നൽകിയിരുന്നു. പക്ഷേ അതുകൊണ്ട് തന്നെ ആ പണം ആ സമയത്ത് തിരിച്ചടയ്ക്കാനായി കഴിഞ്ഞിരുന്നില്ല. പിന്നീട് ഈ അക്കൗണ്ട് ഫ്രീസ് ചെയ്യുകയും മരവിപ്പിക്കുകയും ചെയ്തിരുന്നു ആദായ വകുപ്പ്. വാർത്താരംഭത്തിലേക്ക് വീണ്ടും. അമേഠിയിലും റായ്ബറേലിയിലും ഇനിയും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാതെ കോൺഗ്രസ്. മത്സരിക്കാനില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിയും. ഒരാളെയെങ്കിലും മത്സരരംഗത്ത് ഇറക്കാനുള്ള നീക്കങ്ങൾ കോൺഗ്രസ് ക്യാമ്പിൽ സജീവമായി തുടരുകയാണ്. ഇ ആർ രാഗേഷിന്റെ വിവരങ്ങളുമായി രാഗേഷ്. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ 2 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. അമേഠിയിലും റായ്ബറേലിയിലും സ്ഥാനാർത്ഥിത്വം കോൺഗ്രസ് എപ്പോഴാകും പ്രഖ്യാപിക്കുക? പാർവതി, സാധാരണഗതിയിൽ കോൺഗ്രസ് ആദ്യഘട്ടത്തിൽ തന്നെ പ്രഖ്യാപിക്കുന്ന 2 മണ്ഡലങ്ങളായിരുന്നു അമേഠിയും റായ്ബറേലിയിലും. പക്ഷേ ഇത്തവണ അതല്ല സാഹചര്യം. കാരണം ഇതുവരെ 2 മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ തീരുമാനത്തിലേക്ക് കോൺഗ്രസ് എത്തിയിട്ടില്ല. അതിന് പ്രധാനപ്പെട്ട കാര്യം രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മത്സരിക്കാനില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതാണ്. കാരണം 5ാം ഘട്ടത്തിലാണ് ഈ 2 മണ്ഡലങ്ങളിലെയും വോട്ടെടുപ്പ്. ഈ മാസം 20 വോട്ടെടുപ്പ്. മറ്റന്നാൾ പത്രികാ സമർപ്പണത്തിനുള്ള സമയപരിധി അവസാനിക്കുകയും ചെയ്യും. അപ്പോൾ ഈ 2 നേതാക്കളുമായും മല്ലികാർജ്ജുൻ ഖാർഗെ പാർട്ടി അധ്യക്ഷൻ സംസാരിക്കുമെന്നാണ് അറിയിച്ചിരുന്നെങ്കിൽ പോലും ഖാർഗെക്ക് ഈ വിഷയത്തിൽ ഇവരുമായി ഇതുവരെ സംസാരിക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. ഏതായാലും ആദ്യം മുതൽ തന്നെ മത്സരിക്കാനുള്ള നിലപാടിൽ പ്രിയങ്ക ഗാന്ധി ഉറച്ചു നിൽക്കുകയാണ്. അങ്ങനെയെങ്കിൽ രാഹുൽ ഗാന്ധിയെങ്കിലും മത്സരിപ്പിക്കാനുള്ള നീക്കം കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്ത് സജീവമായി നടക്കുന്നുണ്ട്. ഏതായാലും തീരുമാനം എന്തായാലും തന്നെ ഇന്നോ നാളെയുമായി പ്രഖ്യാപനം നടത്തി മറ്റന്നാൾ പത്രിക സമർപ്പിക്കേണ്ടതുണ്ട്. പക്ഷേ ഒരു തീരുമാനത്തിലേക്ക് ഇതുവരെ കോൺഗ്രസ് നേതാക്കളെ എത്താൻ കഴിയാത്ത പ്രധാനപ്പെട്ട കാര്യം ഈ 2 നേതാക്കളും മത്സരിക്കാനില്ല എന്ന് പറയുന്നതുകൊണ്ടാണ്. പക്ഷേ യു പി പി സി സി അടക്കമുള്ളവർ രാഹുലും പ്രിയങ്കയും മത്സരിച്ചാൽ മാത്രമേ അവിടെ വിജയിക്കാൻ സാധ്യതയുള്ളൂ എന്ന നിലപാടും അവർ തന്നെ മത്സരിക്കണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ ഇവരെ അന്വയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നേതാക്കളുടെ ഭാഗത്ത് നിന്ന് ഈ ഘട്ടത്തിൽ തുടരുന്നുണ്ട്. പാർവതി, ശരി. അമേഠിയിലും റായ്ബറേലിയിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ ഇന്നോ നാളെയോ ആയി പ്രഖ്യാപിക്കും. 2 ദിവസം മാത്രമാണ് പത്രിക നൽകാനുള്ള സമയപരിധി. വിവരങ്ങൾ നൽകിയത് ഇ ആർ രാഗേഷ്.
പത്തനംതിട്ടയിലെ ഇടത് സ്ഥാനാർത്ഥി തോമസ് ഐസക്കിനെ തള്ളി സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ എം എൽ എ. പൂഞ്ഞാറിൽ മാത്രം പിന്നിലാകുമെന്ന ഐസക്കിന്റെ പ്രസ്താവന പ്രവർത്തകരെ വിഷമിപ്പിക്കുന്നതാണെന്ന് കുളത്തിങ്കൽ ന്യൂസ് എയ്റ്റീനോട് പറഞ്ഞു. പൂഞ്ഞാറിൽ ലീഡുണ്ടാകുമെന്ന ഐസക്കിനെ ബോധ്യപ്പെടുത്തിയതാണ് അദ്ദേഹത്തിന് ഇങ്ങനെയൊരു കണക്ക് കിട്ടിയത് എങ്ങനെയെന്ന് അറിയില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് സ്ഥാനാർത്ഥിയായ ഡോക്ടർ ടി എം തോമസ് ഐസക്കിൻ്റെ വാദങ്ങൾ തള്ളി ഇടതുപക്ഷ എം എൽ എ കൂടിയായ സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ രംഗത്ത് വരുന്നത്. പ്രത്യേകിച്ച് പൂഞ്ഞാറിൽ മാത്രം പിന്നിൽ പോകും എന്നതായിരുന്നു ഈ തോമസ് ഐസക്ക് പറഞ്ഞത്. ഈ വാദത്തെ അദ്ദേഹം പൂർണ്ണമായും തള്ളുകയാണ്. പൂഞ്ഞാറിൽ മുന്നോട്ട് പോകും, മാത്രമല്ല തെരഞ്ഞെടുപ്പിന് പിന്നാലെ ഐസക്കിനെ ഈ പൂഞ്ഞാറിലെ കണക്കുകൾ ബോധ്യപ്പെടുത്തിയതാണ്. പിന്നെ എവിടെ നിന്നാണ് പൂഞ്ഞാറിൽ പിന്നോട്ട് പോകുമെന്നൊരു കണക്കിലേക്ക് നിഗമനത്തിലേക്ക് അദ്ദേഹം എത്തിയതെന്ന് കുളത്തിങ്കൽ ചോദിക്കുകയാണ്. ഞങ്ങൾ തമ്മിൽ അന്ന് പോളിംഗ് കഴിഞ്ഞ് അന്ന് വൈകുന്നേരം ഒരു 15 മിനിറ്റോളം സംസാരിക്കുകയും ഇവിടെ നമുക്ക് ഭൂരിപക്ഷം കിട്ടുമെന്ന് ഞാൻ അദ്ദേഹത്തോട് സൂചിപ്പിച്ചിരുന്നതാണ്. പക്ഷെ പിന്നീട് അതിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ മറിച്ചുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് വന്നത്. അതിനുള്ള വിവരം അദ്ദേഹത്തിന് എവിടെ നിന്നാണ് ലഭിച്ചതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അല്ല, അത് സംബന്ധിച്ച് പിന്നീടൊരു ചർച്ച ഒന്നും നടന്നില്ല, സംസാരിച്ചില്ല. ആ പ്രവർത്തകർക്കൊരു വിഷമമുണ്ടായി, പ്രവർത്തകർ കാരണം അവർ പിന്നെ അവർക്ക് വിഷമമുണ്ടായി, ഒരു ആശങ്കയും ഉണ്ടായി, ആശങ്കയും ഉണ്ടായി. പക്ഷേ ആ ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ലെന്ന് ഞാൻ അവരോട് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ രാപകലില്ലാതെ പണിയെടുത്ത ആളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ പൾസ് അടക്കം കൃത്യമായി മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടെന്നും കുളത്തിങ്കൽ പറയുന്നു. എന്തായാലും ഐസക്കിൻ്റെ ഈ ഒരു പ്രസ്താവന കൊണ്ട് കുറേ ആളുകൾക്ക്, കുറേ പ്രവർത്തകർക്ക് വലിയ മാനസിക പ്രശ്നമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. മാത്രമല്ല അവർക്ക് വലിയ ആശങ്ക ഉണ്ടായി എന്നും ഒരുപാട് പേർ തന്നെ വിളിച്ചു എന്നും സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ തുറന്നു പറയുകയാണ്. എന്തായാലും ഐസക്ക് ഈ പൂഞ്ഞാറിനെ മാത്രം എടുത്ത് പറഞ്ഞുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ പരാമർശങ്ങളെ അതിൽ ഒരു കടുത്ത അതൃപ്തി കൂടിയാണ് രേഖപ്പെടുത്തുന്നത് എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. ഒരു വാദപ്രതിവാദത്തിനോ തർക്കത്തിനോ ഒന്നും ഇല്ല എന്ന് കുളത്തിങ്കൽ പറയുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാൽ തന്നെയും ഇങ്ങനെ ഒരു നിയോജക മണ്ഡലത്തെ മാത്രം എടുത്ത് പറഞ്ഞുകൊണ്ട് ഒരു വിലയിരുത്തൽ നടത്തുന്നതിലുള്ള ഒരു അതൃപ്തി കുളത്തിങ്കൽ പങ്കുവയ്ക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പോളിംഗിന് ശേഷമുള്ള മുസ്ലിം ലീഗിന്റെ മലപ്പുറം ജില്ലാ അവലോകന യോഗം ഇന്ന് ചേരും. രാവിലെ 11 മണിക്ക് മലപ്പുറത്തെ ലീഗ് ആസ്ഥാനത്താണ് യോഗം. മലപ്പുറം പൊന്നാനി മണ്ഡലങ്ങളിലെയും വയനാട് മണ്ഡലത്തിന്റെ ഭാഗമായുള്ള ഏറനാട്, നിലമ്പൂർ, വണ്ടൂർ മണ്ഡലങ്ങളിലെ പോളിംഗ് വിശദാംശങ്ങളും ചർച്ചയാകും. പോളിംഗിലെ കുറവ് ലീഗിനെ ബാധിക്കില്ലെന്നാണ് ലീഗ് നേതൃത്വത്തിന്റെ പ്രാഥമിക വിലയിരുത്തൽ. സമസ്തയുടെ വോട്ടുകൾ ലഭിക്കാതിരുന്നോ എന്നതും യോഗത്തിൽ ചർച്ചയായേക്കും. എസ് എൻ സി ലാവ്ലിൻ കേസിൽ സുപ്രീംകോടതിയിൽ ഇന്ന് അന്തിമവാദം തുടങ്ങും. പന്നിയാർ, ചെങ്കുളം, പള്ളിവാസൽ പദ്ധതികളുടെ നവീകരണത്തിന് കനേഡിയൻ കമ്പനിയായ എസ് എൻ സി ലാവ്ലിനുമായി കരാറുണ്ടാക്കിയതിൽ ക്രമക്കേടുണ്ടായെന്നും നഷ്ടം സംഭവിച്ചുമെന്നുമാണ് കേസ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവരെ കുറ്റവിമുക്തരാക്കി ഹൈക്കോടതി വിധിക്കെതിരെ സിബിഐ നൽകിയത് ഉൾപ്പെടെയുള്ള ഹർജികളാണ് കോടതി പരിഗണിക്കുന്നത്. ജഡ്ജിമാരായ സൂര്യകാന്ത്, കെ വി വിശ്വനാഥൻ എന്നിവരുടെ ബെഞ്ചിൽ 113 നമ്പറായിട്ടാണ് കേസ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി ഇന്ന് ഡൽഹി പോലീസിന് മുന്നിൽ ഹാജരായേക്കില്ല. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ വീഡിയോ പ്രചരിപ്പിച്ചെന്ന കേസിലാണ് ഡൽഹി പോലീസ് രേവന്തിന് നോട്ടീസ് നൽകിയത്. ലാപ്ടോപ്പ്, മൊബൈൽ തുടങ്ങി രേവന്ത് റെഡ്ഡി ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് ഉപകരണങ്ങളുമായി ഹാജരാകാനാണ് നോട്ടീസിലെ നിർദ്ദേശം. തെരഞ്ഞെടുപ്പ് പ്രചാരണം നടക്കുന്നത് കാട്ടി സമൻസിന് മറുപടി നൽകാനാണ് കോൺഗ്രസ് നീക്കം. ഇക്കാര്യത്തിൽ പാർട്ടി നിയമോപദേശം തേടിയിരുന്നു. ഇഡിക്കും ഐടിക്കും പിന്നാലെ ഡൽഹി പോലീസിനെയും ബിജെപി രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ ആയുധമാക്കുന്നു എന്നായിരുന്നു രേവന്ത് റെഡ്ഡിയുടെ പ്രതികരണം. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് അയോധ്യയിൽ. അയോധ്യയിൽ രാമക്ഷേത്രത്തിൽ ദർശനം നടത്തും. അയോധ്യയിൽ രാഷ്ട്രപതിയുടെ ആദ്യ സന്ദർശനമാണിത്. ശ്രീ ഹനുമാൻ ഗാർഗി ക്ഷേത്രത്തിലും രാഷ്ട്രപതി പൂജകൾ നടത്തും. സമഗ്രമായൊരു വാർത്താദിനത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് വാർത്താരംഭം പൂർണ്ണമാകുന്നു. ഇനി ന്യൂസ് ട്രെൻഡ്സ് കാണാം. നമസ്കാരം.